എന്റെ കർത്താവേ, ഒരു കുഴപ്പവും ഇല്ലാതെ ഇവരെ കാത്തുകൊള്ളണേ. എന്റെ അമ്മ മാതാവേ, കുഞ്ഞിനും തള്ളയ്ക്ക് ഒരു കൂടും വരുത്തരുതേ. കർത്താവേ, കരയല്ലേ കൊച്ചേ, ഇപ്പൊ കഴിയും. കരയാതിരിക്കെ, ആ തുണി ഇതാ ഇതാ. രക്ഷിക്കണേ. കരയല്ലേ, ഇപ്പൊ കഴിയും. കുഞ്ഞെ, നല്ല സുന്ദരിയായ പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത്. വരൂ, അകത്തേക്ക് വന്ന് നോക്കൂ. ദൈവം ഒരു കുഴപ്പവും ഇല്ലാതെ അമ്മയും കുഞ്ഞേയും രക്ഷിച്ചു. വിഷമിക്കേ വേണ്ട, സന്തോഷമായിട്ടിരിക്കെ. അങ്ങോട്ട് നോക്ക്, ഒരു മീശയുടെ കുറവേ ഉള്ളൂ. തനി അച്ഛന്റെ ഛായയാണ്. നോക്കു മോളെ, എന്റെ സുന്ദരി കുഞ്ഞിനെ നോക്ക്. ആറ് വർഷത്തെ നേർച്ച കൊണ്ടാണെങ്കിലും നല്ല തങ്കക്കുടത്തിനെയല്ലേ കിട്ടിയിരിക്കുന്നത്. എന്റെ ചക്കരെ, അച്ഛന്റെ മീശ കുത്തുന്നുണ്ടോ? ഈ അണ്ടചരാചരം, അതിലുള്ള ജീവരാശികൾ, അവരുടെ ജീവിത രീതികൾ, ഇതെല്ലാം അർത്ഥമുള്ളതാകുന്നുവെങ്കിൽ അതിൻ്റെ ഏക കാരണം ഈ ജീവൻ്റെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന സ്നേഹമെന്ന വികാരമാണ്. ഈ സ്നേഹമെന്നത് അമ്മയും മകനും തമ്മിലുള്ളതാകാം, സഹോദരങ്ങൾ തമ്മിലുള്ളതാകാം, സൗഹൃദമാകാം, പ്രണയമാകാം. അതെന്തു തന്നെ ആയാലും യൗവനത്തിൽ, ഇരുപതുകളിൽ ഒരാണിനും പെണ്ണിനും തമ്മിലുണ്ടാകുന്ന പ്രണയമാണ് ആലോചിക്കാൻ ഏറെ മധുരവും ചിന്തിക്കാൻ സുഖകരവും. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൽക്കട്ട നഗരത്തിൽ ജനിച്ചു വീണ ഈ ശിവനെയും തെക്കുഭാഗത്ത് കുറ്റാലത്തിനടുത്തുള്ള പൈമ്പുഴിയിൽ ഗ്രാമത്തിൽ ജനിച്ച ഈ നിനക്ക് ജെനിഫർ എന്ന് പേരിടുകയാണ്. ജെനിഫറിനെയുമാണ് ദൈവം കൂട്ടിയിണക്കിയത്. പ്രകൃതി ഇവരെയാണ് പ്രണയത്തിലാക്കിയത്. ജാതി കൊണ്ടും മതം കൊണ്ടും ഭാഷ കൊണ്ടും ജീവിത രീതി കൊണ്ടും ഇവർ വ്യത്യസ്തരാണെങ്കിലും സഹജമായ ഒരു കാര്യം ഇവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നു. അതാണ് പ്രണയം. ഈ കുട്ടികളാണ് ഭാവിയിൽ പ്രണയിക്കാൻ പോകുന്നത്. ഇവർക്കിടയിലാണ് ഒരു ലവ് സ്റ്റോറി തുടങ്ങാൻ പോകുന്നത്. ഇവരെങ്ങനെയാണ് ഒന്നാകാൻ പോകുന്നത്? ഇതാണ് കഥ. ഇവർ ഒന്നാകും, പക്ഷേ അതെങ്ങനെയാണ്? അനേകായിരം മൈലുകൾ ദൂരെ കഴിയുന്ന ഇവരുടെ ഹൃദയങ്ങൾ എങ്ങനെയാണ് അടുക്കാൻ പോകുന്നത്? അതിന് അവർ നേരിടേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
ലെറ്റ് സീ ദ പ്ലേ. കൽക്കട്ടയിലുള്ള അമ്പലങ്ങളെല്ലാം കഴിഞ്ഞു, ഇതാ ഇനിയിപ്പോ ഇവിടെ സമാധാനമായല്ലോ. Hi. Wish you both a happy and prosperous married life. ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ആ അത്രേ ഉള്ളൂ. നമ്മുടെ നാടിനും മദ്രാസിനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നോക്ക്. ഏത് തരം വേണമെങ്കിലും കിട്ടും. ബ്യൂട്ടിഫുൾ. ആ മോനെ ആ പച്ച കളർ നിർത്തി കാണിച്ചു. ചേച്ചിയുടെ മുഖം നന്നായി ചേരും. അത് തന്നെ. എന്തേ കാണിക്കുന്നേ, വലിക്കാതെടാ. നൈസ് കളർ. വലിയ കുഴപ്പമില്ലല്ലേ. ആ മഞ്ഞ കളർ സാരി നിർത്തി. അതല്ല, എടുത്ത് 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 അതിന്റെ താഴെ ഇരിക്കണം തന്നെ. ആ മതി, ഇതെടുക്കല്ലേ. ഇതുവരെ കണ്ടില്ലല്ലോ. ആരേ, സൂസനെയോ? ഓ, എന്റെ മോൾ സ്റ്റെഫിയുടെ കാര്യം പറഞ്ഞത്. അത് തന്നെ ഞാനും ചോദിച്ചത്. സൂസനിലെ കൂടെ പോയിരിക്കുന്നത്. മോളെ കാണാത്ത വെപ്രാളത്തിലെല്ലാം മറന്നു എന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്നും ചോദിച്ചില്ല. നീ നിന്റെ കാര്യം നോക്ക്. അച്ഛന്റെ ചക്കരെ എന്റെ സ്റ്റെഫിയെ പറ. സ്റ്റെഫി കുഞ്ഞു വന്നില്ല സാറേ. എടാ മരങ്ങോടാ, ഇന്നത്തെ ട്രെയിനിൽ വരുമെന്ന് പറഞ്ഞാണല്ലോ. ശരിക്കും നോക്കിയോ നീ? എല്ലായിടത്തും നോക്കി സാറേ, കുഞ്ഞു വന്നിട്ടില്ല. നീ അല്ലേ നോക്കിയത്? തിരക്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വലിയ തിരക്കല്ലേ. പാളത്തിനടുത്ത് ആർക്കോ വേണ്ടി ഒരു ഷെഡ് കെട്ടിയിട്ടിട്ടുണ്ട്. അതിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പേര് വിട്ടു. ആരെങ്കിലും വെള്ളം കുടിക്കാൻ നിർത്തിയാലായി. ശരിക്കും നോക്കി, ഞാൻ സ്റ്റെഫി കുഞ്ഞു വന്നിട്ടില്ല. എടാ എന്റെ മോളെത്തി. ഞാൻ ചൊല്ലും വേളയിൽ
സാറേ, ഇവിടെയുള്ളവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന് കുഞ്ഞു പറഞ്ഞു. അതുപോലെ എല്ലാം ഞാൻ ഏർപ്പാടാക്കി. ദാ അവിടെയുണ്ട്. എന്ത് ധൈര്യത്തിനാ, എന്ത് ധൈര്യത്തിനാ നീ എന്റെ മോളുടെ ചോരി എടുക്കുന്നത്? പറയടാ, ആരോട് ചോദിച്ചിട്ട് ചെയ്തതെന്ന് പറയടാ. മോൾക്കൊന്നും പറ്റിയില്ലോ, നിന്നെ കൊല്ലുന്നു. എന്ത് ധൈര്യമാടാ നിനക്ക്? മോള് മാറിക്ക്, മാറവിടുന്ന്. എന്ത് ധൈര്യമാടാ എന്റെ മോളുടെ ചോരി എടുക്ക? ശരിയാക്കും ഞാൻ. നീ നാട്ടിൽ നിന്ന് പോകില്ല, നീ ഒന്നു കളയും നിന്നെ. ഹലോ ഹലോ, ഇത് ഞാനാ. ശിവനോട് എയർപോർട്ടിലേക്ക് വരാൻ പറ. ഞാനാ എയർപോർട്ടിലേക്ക് വരുന്നത്. അതെ, ശിവൻ ഇന്ന് കോളേജിൽ പോയിരിക്ക. ഇന്ന് അവന് എക്സാം. ഞാൻ അവന്റെ കൂടെ സിനിമ കാണാൻ പോയി, അതുകൊണ്ട് എക്സാമിന് പഠിക്കാൻ പറ്റിയില്ല. ഭയങ്കര ടെൻഷൻ. എക്സാം നാളെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിനക്ക് എക്സാം നാളത്തേക്ക് ആക്കണോ? ടിക്കും കുരുതിയാണ് മക്കറീന. ഓക്കെ.
നാം വിളിച്ചാലുലകിൽ ഒരു പോൾ നവവാസന്തം വീരുന്നു വരും. നാം ഒരു കൈ ഒരു മെയ് ഉണർന്നാൽ ഈ ലോകത്തെ മാറ്റിമറിക്കാം. അണ്ണാമലൈ യൂണിവേഴ്സിറ്റി അപ്ലൈങ് ഫോർ എംഎസ്സി. നെയിം ഇൻ ക്യാപിറ്റൽ ജെനിഫർ. നെയിം ഓഫ് ദ ഫാദർ ആർ സമലസു പാണ്ഡ്യൻ. പപ്പാ, ഹലോ ഷീല. ആരാടാ? ഫ്രണ്ട് പപ്പാ. പപ്പയാ. പിന്നെ ഹൗസ് ലൈഫ്? ഹൗസ് എ ബോയ് ഫ്രണ്ട്? I'm okay. First 10 days, no, I was very happy. I used to go to lands. I used to go to church. I used to go to falls. I used to go to different places. Eh? But now, na? Aha.
Everything is very boring. Then I decided I'm going to apply for my MSc. I got the application form and just now I'm filling it, you know. I was just getting my application signed by my father. I received your call. Papa? പപ്പയ്ക്ക് സുഖാണോ എന്ന്? ആ സുഖാണ്. യാ, ഹീ ഈസ് ഫൈൻ. ഐ കോൾ യു സം ടൈം ലേറ്റർ. യാ ഓക്കെ, ബൈ. പപ്പ, എന്തു പറ്റി? എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ട് തുള്ളിച്ചാടില്ലായിരുന്നോ? എനിക്ക് എന്തെങ്കിലും കാര്യം നേടാനുണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ചില്ലേ വീഴ്ത്താറ്? എന്താ പപ്പ, എന്താ ഒരു ടെൻഷൻ? എനിക്ക് വേറെ എന്ത് ടെൻഷനുള്ളത്? ഒക്കെ നിന്റെ കാര്യം തന്നെ. എന്റെ കാര്യോ? അതെന്താ? എന്നെ നന്നായി വളർത്തി, നല്ല കാശ് മുടക്കി പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെന്താ ടെൻഷൻ? അത് തന്നെയാ ടെൻഷൻ. ഏത്? നിന്നെ ഒരുപാട് പഠിപ്പിച്ചത്. എന്താ പപ്പ, ഞാൻ ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല. ഐ ആം ജസ്റ്റ് ബിഎസ്സി. ഇനിയും ഒത്തിരി പഠിക്കാനുണ്ട്. എന്ത്, ഇനിയും പഠിക്കാനുണ്ടെന്നോ? പിന്നെ എന്തോന്ന് പിന്നെ? നമ്മുടെ ജാതിയിൽ പഠിപ്പുള്ളവർ തന്നെ കുറവാ. അഥവാ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ വന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ കണക്കിന് ഇനിയും പഠിച്ചാലേ വരനെ അന്വേഷിച്ചെടുക്കാൻ എനിക്ക് പറ്റില്ല. വരനോ? ആ എന്തിന്? കുന്തം പിടിക്കാൻ. പപ്പ, ഇപ്പൊ എന്തിനാ കല്യാണ കാര്യമൊക്കെ പറയുന്നേ? എനിക്ക് എം എസ് സിക്ക് പഠിക്കണം. ഇത് കണ്ടോ, അതിനുള്ള അപ്ലിക്കേഷൻ ആയത്. വേഗം സൈൻ ചെയ്ത്. ഇതിലൊരു സൈൻ ചെയ്ത് തരാൻ. തലയ്ക്കൊരു കിഴക്കുവച്ചു. ഞാൻ നമ്മുടെ ഈ പരിസരത്ത് ബി എസ് സി വരെ പഠിച്ച ആകെ നാല് പിള്ളേരാ. അതിന് രണ്ടുപേര് ഹിന്ദിക്കാരന്മാരാ. പിന്നെ ഒരുത്തം പീറ്ററിന്റെ മകൻ, അവൻ ഫോറിനിൽ പോവുകയാണെന്ന് കിളക്കാൻ. പിന്നെ ഉള്ളത് സാമുവലിന്റെ മകനാ. അവന്റെ കൈയും കാലും പിടിച്ച് പെണ്ണിന്റെ വീട്ടിൽ കഴിയാൻ സമ്മതിപ്പിച്ച് നാളെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞിരിക്കുക. എന്ത്? പെണ്ണ് കാണാൻ വരാൻ പോണെന്നോ? ആരോട് ചോദിച്ചിട്ട് ഏർപ്പാടാക്കിയേ? ആരോട് ചോദിക്കണമെന്നാ? ഇതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പഠിക്കണം. ചക്രേ, ഞാൻ പറയുന്ന കേക്ക്, ആറു വർഷം കാത്തിരുന്നിട്ട് കിട്ടിയതാ നിന്നെ. ഒരേ ഒരു പൊന്നോമിനിയാ നീ. ദൂരെ എങ്ങാനും നിന്നെ കെട്ടിച്ചു വിട്ടാൽ നിന്റെ ഓരോ കാര്യങ്ങളും ഓർത്ത് ഞാൻ തീ തിന്ന് കഴിയേണ്ടി വരില്ലേ മോള്? ഇപ്പൊ കല്യാണം കഴിച്ച് ആരും ഇവിടുന്ന് പോകാൻ പോകുന്നേ? നീ ഇനിയും പഠിത്തം തുടർന്നാൽ അങ്ങനെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് അച്ചരക്കന്റെ വീട്ടുകാരെ കണ്ട് നാളെ തന്നെ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞത്. നടക്കില്ല പപ്പ, വരണ്ടെന്ന് വിളിച്ച് പറഞ്ഞേക്ക്. എനിക്ക് പഠിക്കണം, ഇതിൽ സൈൻ ചെയ്തതാ. ഞാൻ ഇത്ര പറഞ്ഞിട്ടും നീ വാശി പിടിച്ച് നിക്കല്ലേ? ഞാൻ കൊണ്ടുവന്ന അപ്ലിക്കേഷൻ കീറി കളഞ്ഞല്ലേ? നാളെ ഇനി പെണ്ണ് കാണാൻ അവൻ വരുമല്ലേ? നോക്കിക്കോ, ഞാൻ അവന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞ് ഓടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. അതെ, എന്താ ഇത്ര നേരമായിട്ടും കിടക്കാത്തത്? പാറാവ് ജോലി കിട്ടിയോ? എനിക്ക് ഉറക്കം വരുന്നില്ല, നീ കിടന്നോ. മണി രണ്ടായി, ഉറക്കം വരാത്തതിന്റെ കാര്യം എന്താ? എനിക്ക് ഉറക്കം വരുന്നില്ല, നിന്നോട് പോയി കിടന്നോളാൻ പറഞ്ഞില്ലേ? സമയം നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശികായിരിക്കുന്നതുമായ മഹോന്നതങ്ങളിലായിരിക്കണം.
അമ്മ, ഞാൻ സമ്മതിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കരുത്. എന്തിനാടാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? പിന്നല്ലാതെ ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നോ അതിനെതിരായിട്ട് അമ്മ പ്രാർത്ഥിക്കുന്നത്? പാവമല്ലേ ഈശ്വരൻ, അദ്ദേഹം എന്റെ കാര്യം കേൾക്കോ അമ്മയുടെ കാര്യം കേൾക്കോ? ഓഫ് കോഴ്സ് ഗുഡ് ഗോഡ്, ഞാൻ പറഞ്ഞതേ പുള്ളി കേൾക്കൂ. യെസ് യെസ്, ഗുഡ് ഗോഡ്, ഗുഡ് ഗോഡ്. അല്ല മോനെ, നീ എന്താണ് പ്രാർത്ഥിച്ചത്? നിന്റെ അമ്മ എന്താണ് പ്രാർത്ഥിച്ചത്? ഞാൻ കാനഡയിൽ പോകണമെന്ന് പ്രാർത്ഥിച്ചു, അമ്മ പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ! ആ യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടുന്ന അത്ര നിസ്സാരമാണോ? വൺ തിങ് ഈസ് ഷുവർ, കൺഫേം, ഡിസൈഡഡ്, ഞാൻ പോകും. മാറടക്ക, ഞാൻ അതിന് വേണ്ട പാസ്പോർട്ട്, വിസ എല്ലാം ഏർപ്പാടാക്കി. അച്ഛാ, ഞാൻ അവിടെ പോയി പഠിക്കുന്നതിൽ അച്ഛൻ എന്തെങ്കിലും വിഷമമുണ്ടോ? നോ നോ, നോട്ട് അറ്റ് ഓൾ. എന്റെ മോൻ ഫോറിനിൽ പഠിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഹമേ ബി ഖുഷി, ബട്ട് 5 ഇയേഴ്സ് എനിക്ക് നിന്നെ കാണാതെ. 5 ഇയേഴ്സ് മാ, ജസ്റ്റ് 5 ഇയേഴ്സ്. ഇതാണ് പറയുമ്പോഴേക്ക് തീരും. മൈ, യു നോ വൺ തിങ്, ഞാൻ ഇവിടെ ജനിക്കേണ്ടവനല്ല, സ്റ്റേറ്റ്സിൽ ജനിക്കേണ്ടവനാ. ദൈവത്തിന് ഒരു അബദ്ധം പറ്റിയതാ. താങ്ക് ഗോഡ്, അറ്റ്ലീസ്റ്റ് എന്നെ അവിടെ വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു വെൽ ഓഫ് ഫാമിലിയിൽ ദൈവം എന്നെ ജനിപ്പിച്ചല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചിരിക്കും. ഈ അമ്മയുടെ കാര്യം കുറച്ച് കഷ്ടമാ. മാ, ഞാൻ അമ്മയെ പിരിഞ്ഞ് 5 വർഷം ഇരിക്കുന്നില്ലേ, എന്നെ പിരിഞ്ഞ് അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ലേ? അതല്ലേടാ മദർ സെന്റിമെന്റ്സ്. ബ്ലഡി സെന്റിമെന്റ്സ്. ഐ ആം ഗോയിങ്, നോബഡി കാൻ സ്റ്റോപ്പ് മീ, ഐ ആം ഗോയിങ്. ഇതാ എന്റെ മോള് ജെന്നിഫർ. ഞങ്ങൾ അവളെ സ്റ്റെഫി എന്നാണ് വിളിക്കുക. മോൻ അവളെ ജെന്നിഫർ എന്നോ സ്റ്റെഫി എന്നോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേരിൽ വിളിച്ചോ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. വരണ മോള് കണ്ടോ, മോക്ക് ഇഷ്ടപ്പെട്ടല്ലോ. കല്യാണത്തിന് നീ സമ്മതിച്ചതിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നിനക്ക് വരണ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പപ്പ വേറെ ചെറുക്കനെ കൊണ്ടുവരാം. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? നാളെ ഇനി പെണ്ണ് കാണാൻ വരുമല്ലേ, നോക്കിക്കോ. ഞാൻ അവന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞ് ഓടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. അപ്പോ ഓക്കെയാണല്ലേ ചക്കരയ്ക്ക്? ഓക്കെ. ജോൺ ഇമ്മാനുവലിന്റെ പൗത്രിയും സമരസ പാണ്ഡ്യന്റെ പുത്രിയുമായ ജെന്നിഫറിനെ തോട്ടത്തിൽ ചാക്കോയുടെ പൗത്രനും എന്റെ പുത്രനുമായ ഡേവിഡിന്റെ വധുവാക്കാൻ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചിരിക്കുന്നു. പാസ്പോർട്ട് ഓക്കെ, വിസ ഓക്കെ, എല്ലാം ഓക്കെ. നെക്സ്റ്റ് വീക്ക് കാനഡ. ഐ എം ഗോയിങ്, നോബഡി കാൻ സ്റ്റോപ്പ് മീ, ഐ എം ഗോയിങ്. അയ്യോ, ഓടി വരണേ, ഓടി വരണേ, ആരെങ്കിലും. എന്താണ് അവിടെ ഒരു കരച്ചില്? പ്രിയപ്പെട്ട ജെന്നിഫറിന്, എന്നോട് ക്ഷമിക്കണം, ഈ കത്ത് ജെന്നിഫറിന് ഒരു ഷോക്കായിരിക്കും. ഞാനൊരു കുട്ടിയുമായി സ്നേഹത്തിലാണ്. എന്റെ അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ കല്യാണത്തിന് ഒരുങ്ങിയത്. എന്നെ ജീവന തുല്യം സ്നേഹിച്ച ആ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. കല്യാണത്തലേന്ന് വരൻ മറ്റൊരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയെന്നുള്ളത് വിഷമം ഉണ്ടാക്കുമെങ്കിലും അതൊരു ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് അറിയാം. ശിവ, ഫ്ലൈറ്റ് ടിക്കറ്റ്, പാസ്പോർട്ട്, വിസ എല്ലാം സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഓക്കേ ശിവ, ഐ ലവ് യു മൈ സൺ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് എൻജോയ്. ഇങ്ങോട്ട് നോക്ക, ചെയ്ത് നേരെ കരഞ്ഞോണ്ട് അച്ഛനെ കണ്ടുപിടിക്കും. ബൈ ബൈ പറഞ്ഞു, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു, സന്തോഷത്തോടെ യാത്ര അയക്കുന്നു. ഈ അമ്മയെ കൂടി തോറ്റു. അവിടെ അത് ശരിയല്ല, ഇവിടെ ഇത് ശരിയല്ല എന്ന്. അറ്റ്ലീസ്റ്റ് എയർപോർട്ട് വരെയെങ്കിലും ഞാൻ. എയർപോർട്ട് വരെ വന്നോട്ടെ. അമ്മ എയർപോർട്ടിലേക്കോ? എന്റെ അമ്മോ, no chance at all. അവിടെ വന്നാൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. പോകുന്നതിന് മുൻപ് ഐ വാണ്ട് ടു സീ സം ഗുഡ് തിങ്സ്, നോട്ട് ടു സീ ദീസ് മോങ്ങൽസ്. മാ 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 മാ, ഐ വിൽ കം സൂൺ മാ. പോയി വാ മോനെ. ഓക്കേ, ബൈ ബൈ പാ. ബൈ ശിവ, ടേക്ക് കെയർ. ഓക്കേ, ബൈ. Thank you.
ഈ ജനത്തിരക്കിനിടയിൽ കണ്ണടിട്ടൊരുത്തൻ നടന്നു വരുന്നത് കണ്ടോ? അവനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ കഥയ്ക്കും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ കഥയുടെ വഴിത്തിരിവ് അവനാണ്. ഈ ബ്ലഡ് ആരുടേതാണെന്നറിയോ? കുറ്റാലത്തിൽ വെച്ച് ജെനിഫർ ഡൊണേറ്റ് ചെയ്ത അതേ ബ്ലഡാണ്. ചക്കരെ, എടാ സ്റ്റെപ്പിക്കുട്ട, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. പപ്പ വേറെ ചെറുക്കനെ കണ്ടുപിടിച്ച് അടുത്ത ആഴ്ച കല്യാണം. പപ്പ ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താണ് പിന്നെ അല്ലാതെ? പപ്പ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഓരോ തീരുമാനം എടുക്കും. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരുത്തെ കത്തെഴുതി വെച്ചിട്ട് ഓടിപ്പോയതേ ഉള്ളൂ. ഉടനെ അടുത്ത കല്യാണത്തിന് എങ്ങനെ സമ്മതിക്കാ? ഞാൻ മര്യാദക്ക് പഠിക്കാൻ തുടങ്ങിയതാ വെറുതെ എന്നെ കൊണ്ട്. അതേ മോനെ, നീ മര്യാദക്ക് പഠിക്കാൻ ആഗ്രഹിച്ചത് ഞാനാ നിന്നെ കൊണ്ട് വെറുതെ വിഡ്ഡിവേഷം കിട്ടിച്ചത്. അപ്പൊ പഠിക്കാൻ പോയിക്കട്ടെ, പഠിച്ചോട്ടെ പപ്പ MSc. ഇനിയിപ്പോ എങ്ങനെ മോളെ നീ പഠിക്കുക? ഞാൻ നിന്റെ കോളേജ് ആപ്ലിക്കേഷൻ കീറിക്കളഞ്ഞില്ലേ മോളെ? അന്ന് കീറിയത് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷനാ പപ്പ. അതല്ലാതെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് പപ്പ. ഇന്റർവ്യൂ കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ പറയാണ് ജോയിൻ ചെയ്യാൻ ഞാൻ. എന്താ മദ്രാസിലോ? അപ്പൊ അതിലെന്റെ കയ്യൊപ്പോ? പിന്നെ ഭയങ്കര കയ്യൊപ്പല്ലേ അത്? സമരസ പാണ്ഡ്യൻ എന്ന് കാക്ക ജഗഞ്ഞ പോലെ ഇടാൻ ആർക്കാ അറിയാത്ത? സോ ഞാൻ തന്നെ ഒപ്പിട്ടു. കല്യാണം മുടങ്ങി പോയതിൽ മോക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഏ ഇല്ല പപ്പ, അന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലേ അവൻ വരികയാണെ അവനെ കല്ലെറിഞ്ഞു ഓടിക്കുമെന്ന്. ഇതിപ്പോ അവൻ തന്നെ ഒളിച്ചോടിപ്പോയി. കാറിൽ കയറുമ്പോ കരഞ്ഞു, കാർ ആക്സിഡന്റ് ആയി. നന്നായി എയർപോർട്ടിൽ വരാഞ്ഞത്. വന്നിരുന്നെങ്കിൽ ആ ഫ്ലൈറ്റ് തന്നെ പൊട്ടിത്തെറിച്ചനെ. അച്ഛ എന്നെ എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞുവിടോ. കാനഡയിൽ ചെന്ന് ഫസ്റ്റ് ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തോളാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഡോക്ടർ കാലിൽ സ്പൂൺ വെക്കണം, പ്ലേറ്റ് വെക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. കംപ്ലീറ്റ് 2 മന്ത്സ് ബെഡ് റെസ്റ്റ് എടുക്കണം. ഇറ്റ്സ് എ മസ്റ്റ്. അപ്പോ എന്റെ സ്റ്റഡീസ്? ആ, ഫോറിൻ പോകുന്ന ജഡയിൽ ലോക്കൽ കോളേജിൽ ഒന്നും അപ്ലൈ ചെയ്തില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൾ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്, അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് ഒരു സീറ്റ് ഹോൾഡ് ചെയ്യാൻ പറയാം. എന്തു പറയുന്നു, മദ്രാസിൽ പോകാൻ താല്പര്യമുണ്ടോ? എന്ത് പണ്ടാരെങ്കിലും. ഹലോ,
I'm Shiva. Hi. My name is Vicky. നിങ്ങളുടെ പേരൊക്കെ ഞാൻ പിന്നീട് ചോദിച്ചോളാം. ബൈ ദ വേ, ക്ലാസ്സിലെ പുതിയ സ്റ്റുഡന്റ് ആണോ? അതെ. നിങ്ങളോ? ഞാൻ കുറെ കൊല്ലമായിട്ട് തേച്ചോണ്ടിരിക്കുക. ആ, ബട്ട് പഠിത്തത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ഇവനോട് ചോദിച്ചോണം. അതേസമയം ഡാൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവനോട് ചോദിക്കരുത്, എന്നോട് ചോദിച്ചോണം. കാരണം ഞാനാണ് ഈ ക്ലാസ്സിലെ ഡാൻസ് മാസ്റ്റർ. വേണ്ടെന്ന് പറഞ്ഞാൽ വിടുവോ? സാറ് തുടങ്ങിയാട്ടെ. ആ, ഇതെന്റെ പഫ് ടൈമാ, പിന്നെ മീറ്റ് ചെയ്യാം. ഓക്കെ. ഹായ്, ഇത് നിങ്ങളുടെ കർച്ചീഫാണെന്ന് ഒന്ന് നോക്കോ. ഇഡിയറ്റ്. അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞാൽ പോരാ, അതിനെന്താ വയലന്റ് ആവുന്നേ? 36. ആരുടെ ആയിരിക്കും? എക്സ്ക്യൂസ് മീ. ഹോ, താങ്ക് യു. ഹായ്, ഐ എം ശാന്തി. ഹായ് ജെനി. പെണ്ണിനെ നോക്കാനല്ലേ കണ്ണു കൊടുത്തിരിക്കുന്നത്? അവൻ നോക്കിട്ട് പൊട്ടടോ. നിങ്ങളെവിടെയോ കണ്ടിട്ടുള്ള പോലെ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എല്ലാ ആൺപിള്ളേരും പെൺകുട്ടികളോട് സ്ഥിരം പറയുന്ന ഡയലോഗാണ്, ബട്ട് ഞാനതല്ല മീൻ ചെയ്തത്. പക്ഷെ ശരിക്കും എവിടെയോ കണ്ടിട്ടുള്ള പോലെ. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. അത് മാത്രമല്ല, ഇപ്പോഴാ മീറ്റ് ചെയ്തത്, അപ്പോഴേക്ക് 20 കൊല്ലം പരിചയമുള്ള പോലൊരു ഫീൽ. എനിക്കും അതെ. എനിവേ, ഐ എം ശിവ. I'm Jenny. അല്ല, നിങ്ങൾ എവിടെയാ? വാ, പോകാം. ഫ്രണ്ട്സ് ആ. ഓ, ഓക്കേ, ബൈ. ഡാ ശിവ, നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇതുവരെ ഇല്ല, ആരോടും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എടാ, നീ ആരോ പ്രേമിക്കുന്നുണ്ടല്ലേ. ആരാടാ? നമ്മുടെ കോളേജിൽ തന്നെ. നമ്മുടെ ക്ലാസ്സാണോ? അല്ല, മാത്സ് ഡിപ്പാർട്ട്മെന്റ്. പേര്? ശാന്തി. ഓ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശാന്തിയുടെ അച്ഛൻ അമരീഷ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ശാന്തി ഫിനാൻസ്, ശാന്തി കെമിക്കൽസ്, വെരി ബിഗ് ഷോട്ട്. ഞാൻ അനാഥൻ, കെയർ ഓഫ് വിവേകാനന്ദ സദനം, അതാണ് പ്രോബ്ലം. ഇപ്പൊ സെമിസ്റ്റർ ഹോളിഡേസ് അല്ലേ, അവളെ കാണാൻ ഒരു വഴിയുമില്ല. ഫോൺ ചെയ്താൽ കട്ട് ചെയ്യുന്നു, പുറത്തും വിടുന്നില്ല. അതുകൊണ്ടൊരു കത്തെഴുതി. ഈ കത്ത് എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് എത്തിക്കണം.
അഡ്രസ്? ഓ ഗോഡ്, സുഖം. ബാബുവിന്റെ കാര്യം കട്ടപ്പുക. വൈകിട്ട് വന്ന് പിക്കപ്പ് ചെയ്യണം. ഹലോ അങ്കിൾ. എന്താ മോളെ, സുഖമാണോ? ചെന്നി, ഐ എം ഫൈൻ, ഹൗ ആർ യു അങ്കിൾ? എനിക്കെന്താ മോളെ പരമസുഖം. അല്ല, എന്തു പറയുന്നു നിന്റെ ശാന്തി? അവൾ എന്തു പറയാൻ, ഷീ ഈസ് ഹാപ്പി. ഓക്കേ അങ്കിൾ, ഞാൻ ഇറങ്ങാം. ബൈ ശാന്തി. ശരി മോളെ, ഓക്കേ. ഹായ് ജെന്നി. ശിവ. ശിവ, പിന്നെ എന്താ ഈ വഴിക്ക്? ഓ, കയ്യിലെന്താ? ലെറ്റർ. ലവ് ലെറ്റർ? എങ്ങനെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കിയേ? അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സെൻസ് ഇല്ലേ, മാനേജ് ഇല്ലേ? പബ്ലിക് എങ്ങനെയും ബിഹേവ് ചെയ്യണ്ടെന്ന് അറിയില്ലേ? റോഡിൽ വെച്ച് ലവ് ലെറ്റർ തരുന്നു, ആരെങ്കിലും കണ്ട എന്താ 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 വിചാരിക്കുക? പാന്റും ഇട്ട് ഷർട്ടും ഇട്ട് കാറും ഉണ്ടെങ്കിൽ എന്ത് തോന്നിയസോ ആകാന്നാണോ? ഹലോ, ഹലോ, നിനക്കൊക്കെ വേറെ ജോലിയൊന്നില്ലേ? പെണ്ണുങ്ങളെ എങ്ങനെ മാറ്റാതെ? ഹലോ, മൈൻഡ് യുവർ വേർഡ്സ്. എന്താ ഇത് വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നേ? ആ പറയും, എന്റെ ഇഷ്ടം തോന്നിയതൊക്കെ പറയും. എന്നാ അത് കേൾക്കുന്നത് ഞാനാ. ഈ ചീത്തവിളി കേട്ട് എന്റെ ഹാർട്ട് ഹേർട്ടാവും. പിന്നെ ഭയങ്കര ഹാർട്ട്. രണ്ടു ദിവസം മുമ്പ് പരിചയപ്പെട്ട ഒരു പെണ്ണിന് ഐ ലവ് യു എഴുതി കൊടുക്കുന്ന ഡേർട്ടി ഹാർട്ട്. ഓ, ഹലോ, ഇത് ലെറ്റർ ആണ്, ലവ് ലെറ്റർ ആണ്. എന്നാ ഞാൻ നിങ്ങൾക്ക് എഴുതിയതല്ല, എന്റെ ഫ്രണ്ട് നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതിയതാ. സെമസ്റ്റർ ഹോളിഡേയ്സ്, അച്ഛന്റെ കർശനം, ഫോണില്ല, ഈ കത്തൊന്ന് എത്തിക്കാമെന്ന് എന്നോട് ചോദിച്ചു. ഞാനിത് വാച്ച്മാനെ സോപ്പിട്ട് കൊടുത്തയക്കണോ അല്ല വേറെ വല്ല വഴിയും നോക്കണോന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ലക്കിലി നിങ്ങളെ കാണാനിടയായി. അമ്പലത്തിൽ വെച്ച് മീറ്റ് ചെയ്ത കുട്ടി ഇവിടുന്ന് വരുന്നെങ്കിൽ ശാന്തിയുടെ ഫ്രണ്ടായിരിക്കും എന്ന് തോന്നി. ഓക്കേ, കാര്യം എളുപ്പമായി. നിങ്ങളുടെ കയ്യിൽ കൊടുത്തുവിടാന്ന് കരുതിയാ ഞാൻ വന്നത്. അതിന് ഇത്രത്തോളം എന്നെ ചീത്ത വിളിക്കേണ്ടിയിരുന്നില്ല. നേരത്തെ എന്തൊക്കെയാ പറഞ്ഞത്? അടുത്തടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്നു, ഒരേ കോളേജിൽ പഠിക്കുന്നു, എന്നിട്ട് പരസ്പരം അറിയാതെ പോയി. അതൊക്കെ പോട്ടെ, ഒരു ബന്ധവുമില്ലാതെ ഇവിടെ വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നല്ലോ, അതിനെന്താ കാരണം? ലവ് തന്നെ. ലവ്? ഓഫ് കോഴ്സ്, അവരുടെ ലവ്. ഓ, നിങ്ങൾ എന്താ കരുതി? ഏയ്, ഒന്നുമില്ല. അല്ല, നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? നിങ്ങൾ? അതെന്താ? എന്താന്ന് ചോദിച്ചാ എന്താ പറയാ? നിങ്ങൾ എന്താ പ്രേമിക്കാൻ? ഞാൻ അറിയില്ല. പ്രേമിക്കാൻ അറിയില്ലേ? നോ നോ. അപ്പൊ അറിയോ? ശിവ, പ്ലീസ് ചേഞ്ച് ദി ടോപ്പിക്. ഓക്കേ ജെനി. ഓക്കേ, ബൈ. ഓക്കേ, ബൈ. ബൈ ശിവ. ബൈ ബൈ. ഓക്കേ ശിവ. ഓക്കേ ഡാ, ബൈ. ഗുഡ് നൈറ്റ് ജെനി. ഗുഡ് നൈറ്റ് ബാബു. എടാ, നാളെ കോളേജിൽ വരില്ലേ? ഓക്കേ. നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് ആയില്ലേ, പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഫോർമാലിറ്റീസ്? ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് പറഞ്ഞു? താങ്ക്സ് തിരിച്ചെടുത്തോളൂ. Students,
വരാൻ പോകുന്ന ഇന്റർ കോളേജ് കൾച്ചറൽ കോമ്പറ്റീഷനിൽ നമ്മുടെ കോളേജ് വേണം നമ്പർ ഉണ്ടാകാൻ. സോ ഇന്നു മുതൽ ഡാൻസ് റിഹേഴ്സൽ. വെരി ഗുഡ്. ഐ ഷുഡ് അപ്രീഷിയേറ്റ് യുവർ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ വേണം. ഈ പേഴ്സണൽ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ ഒട്ടിക്കാതെ തരണമെങ്കിൽ എന്തുമാത്രം വിശ്വാസം ഉണ്ടായിരിക്കണം. അതൊന്നുമില്ല, വേണേ തുറന്ന് വായിച്ചു നോക്ക്. നോനോ, ഇത് ലവ് ലെറ്ററാ, മോ പേഴ്സണൽ. നിങ്ങളുടെ ഫ്രണ്ട് വിശ്വസിച്ച് ഏൽപ്പിച്ചതാ. നിങ്ങളത് എന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്റെ ഫ്രണ്ട് എന്നെ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന് ഭംഗം ഉണ്ടാവരുത്. ഓക്കെ? ഇതിലെന്താ ഇത്ര വിശ്വസിക്കാൻ? ഡിയർ ശാന്തി, ഇനി രണ്ടു ദിവസത്തേക്ക് ഞാൻ കോളേജിൽ വരില്ല. പതിവ് പോലെ സിനിമയ്ക്ക് പോകാൻ ഈ ആഴ്ച സാധിക്കില്ല. അതിന് നീ എന്നോട് പിണങ്ങരുത്. ഞങ്ങളുടെ വിവേകാനന്ദാശ്രമം സംബന്ധിച്ച് ഞാൻ സേലത്തിന് പോവാ. ഈ രണ്ട് ദിവസം നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നിന്നെ കിട്ടിപ്പിടിക്കാതെ എങ്ങനെയാണ് ഞാൻ കഴിയുക? നിന്നെ കിസ് ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? മനസ്സിനകത്ത് ഞാൻ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് ആയിരം തവണ പറഞ്ഞുകൊണ്ടിരിക്കും. വാട്ട് എ ക്യാരക്ടർ യു ആർ. എന്തെങ്കിലും മൂടി വെച്ചിരുന്ന തുറന്നു നോക്കുമല്ലേ. ഇതൊരു സാധാരണ ലെറ്റർ അല്ല, ലവ് ലെറ്റർ. യു നോ, ഫുൾ ഓഫ് പേഴ്സണൽ ഇമോഷൻസ്. ഫ്രണ്ടിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാണ്, തെറ്റല്ലേ? യു ആർ എ ചീറ്റ്, യു ആർ എ ക്രൂക്ക്, യു ആർ എ പെർവേർട്ട്. നിന്റെ മനസ്സ് ചീത്തയാ, നിന്റെ സ്വഭാവം വൃത്തികെട്ടതാ. യു ആർ എ ജെർക്ക്. വെയിറ്റ്, ബാബുവിന് ഈ തള്ളവിരലില്ലേ, തള്ളവിരൽ, അത് കട്ടായി, കൊറേ ബ്ലഡ് പോയി. അവനെ കൊണ്ട് എഴുതാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവൻ പറഞ്ഞത് ഓരോന്നും ഞാനാണ് എഴുതി കൊടുത്തത്. മതിയോ, അതോ ഇനി വേറെ വല്ല എക്സ്പ്ലനേഷനും വേണോ? ഒരു കാര്യം ചെയ്യോ, ഒരു കാസറ്റില് 1000 ടൈംസ് ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി എന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേക്ക്. കാരണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഈ വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. എന്താ ശിവ? ക്ലച്ച് പോയി. പോയോ? ഇപ്പൊ എന്താ ചെയ്യാ? ലോക്ക് ചെയ്തിട്ട് വാക്ക് ചെയ്യാം. പ്രോബ്ലം ഒന്നുമില്ലല്ലോ. ഒരു പ്രോബ്ലം ഇല്ല. രാവിലെ മെക്കാനിക്കിനെ വിളിച്ച് എടുപ്പിച്ചാ പോരെ. ഓക്കേ ഓക്കേ. ജെന്നി, എന്തെങ്കിലും ടോപ്പിക് സംസാരിക്കൂ. എന്ത് ടോപ്പിക്? എന്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചു ഞാൻ ഉത്തരം പറയാം. ഓക്കേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പപ്പയാണ് ഏറ്റവും ഇഷ്ടം. ഓഫ് കോഴ്സ്, എനിക്കും എന്റെ അച്ഛനെ വലിയ ഇഷ്ടമാണ്. അച്ഛനാണ് നമുക്ക് ജന്മം നൽകിയത്, ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി, അതൊക്കെ ഓക്കെ. പിന്നെ പിന്നെ എന്റെ അമ്മയെ ഇഷ്ടോ? ഓഫ് കോഴ്സ്, അമ്മയും അച്ഛനെ പോലെ തന്നെയല്ലേ, കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി. പിന്നെ പിന്നെ മണിരത്നം. മണിരത്നം? ആ, മണിരത്നം, ഫിലിം ഡയറക്ടർ. ഓ, ഓഫ് കോഴ്സ്, ഹീസ് എ ഗുഡ് ഫിലിം ഡയറക്ടർ, ഹീസ് എ ഗുഡ് ഫിലിം മേക്കർ. എനിക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. പിന്നെ എ ആർ റഹ്മാൻ, മ്യൂസിക് ഡയറക്ടർ.
ഓഫ് കോഴ്സ് ഹീസ് എ ഗുഡ് മ്യൂസിക് ഡയറക്ടർ, ഗുഡ് മ്യൂസിഷ്യൻ. എനിക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. ജെനി, ഇതൊക്കെ കോമൺ ആയി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാ. സ്പെഷ്യലായി പേഴ്സണലായി നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? എനിക്ക് ആരെങ്കിലും ഇഷ്ടമാണെന്ന് ഞാൻ പറയണമെന്നല്ലേ ആഗ്രഹിക്കുന്നേ. പേര് പറയുകയാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കാം. അതിനു വേണ്ടി എന്നെ എങ്ങനെയിട്ട് ടോർച്ചർ ചെയ്യരുത്. എന്താ പേര്? ഗുഡ് നൈറ്റ്. ഇന്ന് ജെനിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വീട്ടിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? എന്താ? അല്ല, പുതിയ ഡ്രസ്, ഒരു ഹാപ്പി മൂഡ്, എനിത്തിങ് സ്പെഷ്യൽ? നത്തിങ് സ്പെഷ്യൽ. ശിവ എവിടെ? ലെഫ്റ്റിലെ കോറിഡോറിൽ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അവിടുന്ന് വരുന്നത്. ജെനി അവിടെ നിന്നായിരിക്കും വന്നത്. അവിടെ അടുത്തൊരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ടെലിഫോൺ ബൂത്തിലോ? ആ, താങ്ക് യു. No, 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 no. No, yeah, just try to understand. എനിക്ക് എനിക്ക് ലാസ്റ്റ് മന്ത് 2 ഡേയ്സ് ഹോളിഡേ ആയിരുന്നു എന്നുള്ള സത്യം. എന്റെ ഫ്രണ്ട്സ് എന്നെ വിടാത്തതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഹലോ, ഹലോ ഗീതേ, ദേ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. അടുത്ത മാസം എനിക്ക് 2 ദിവസം അവധിയാണ്, അപ്പം ഞാൻ തീർച്ചയായിട്ടും വരാം. ഓക്കെ, മതിയോ? ഹേ ഗീതേ, ഐ ലവ് യു. ഗീതേ, ഐ ലവ് യു. ആ പിന്നെ ഈ ഒരു മാസത്തേക്ക് ആവശ്യമുള്ള ഒരു സൂത്രം ഞാനിപ്പോൾ തരട്ടെ. ഓക്കെ, ബൈ. ഹായ് ജെന്നി, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നോ? അയ്യോ, ഇന്ന് കാണാനാകെ വൃത്തികേടായിരിക്കുന്നല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. നോ 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 നോ, ഇന്ന് വളരെ സുന്ദരിയായിരിക്കുന്നു. അതൊന്നും മാറ്റി പറഞ്ഞതേ ഉള്ളൂ. മാറ്റുന്നത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. കണ്ട, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ദാ ശിവ, ജെനി നിന്നെ തിരക്കി. ഓ, ഇവിടെ ഉണ്ടോ? എന്നെ തിരക്കിയോ ജെനി? എന്തിനാ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്, മറന്നു. ശിവ. എന്താ? ആരാ? ആരാരെന്നാ? ഫോണില്. ഗീത. അതാരാണെന്ന്? എന്റെ അമ്മ. അമ്മ? അതെ അമ്മ. പിന്നെ ഗീത എന്ന് വിളിച്ചതോ? അതാ അമ്മയുടെ പേര്. എന്റെ അമ്മയെ ഞാൻ എപ്പോഴും പേരാ വിളിക്കാറ്. ദിവസവും കോൺഫറൻസ് കോളിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്. അമ്മ? അതെ അമ്മ. സ്റ്റുഡൻസ്, 2 മണിക്കൂറിനകം നമ്മുടെ ഡാൻസ് പ്രോഗ്രാം തുടങ്ങും. ആരും എന്നെ പോലെ ടെൻഷൻ ആകരുത്. കോളേജിന്റെ മാനം കാക്കണം. എല്ലാരും റെഡിയല്ലേ? ഷോ, എന്ത് പേന തലയിൽ, അവന്റെ കൂടെ നടക്കരുതെന്ന് പറഞ്ഞാൽ കേക്കില്ല. ഹേയ് ജെനി, ജെനി, എല്ലാ സ്റ്റെപ്പും ഓർമ്മയുണ്ടല്ലോ? എന്താ മാസ്റ്റർ എപ്പോഴും ഈ സ്റ്റെപ്പ് തന്നെ കാണിക്കുന്നത്? ഇത് മാത്രമല്ലേ എനിക്ക് അറിയൂ. ഫ്രണ്ട്സ്, മീറ്റ് മൈ ഓൾഡ് ഫ്രണ്ട് ഡാഡ്.
ഹീ ഈസ് ബാബു, സ്റ്റഡി മാത്സ്, മൈ ക്ലാസ്മേറ്റ്, മൈ ഫ്രണ്ട്. ഹലോ സലു. ആ ഹീ ഈസ് വിക്കി, സ്റ്റഡി മാത്സ്, മൈ ക്ലാസ്മേറ്റ്, മൈ ഫ്രണ്ട്. Hi. You are also my friend. Hey, എന്താ ശിവ? അവൻ അങ്ങനെയാ ഡാഡ്. And he is Sundar, studying physics, my friend. Hello. And she is Jenny. Hello. Hi. My college mate, studying physics. She is my friend. ഫ്രണ്ട് എന്ന് വെച്ചാൽ ഫ്രണ്ട്. ചിരിയിടൊലി കേട്ടേ, അവൾ ചിരിച്ചാൽ ചിരിയിൽ നൂറു പേർ ചുറ്റിപ്പോയിടും. ഒരു പെണ്ണ് ഉള്ളിൽ വന്ന് പാർത്തേ, വീണമേറ്റ് ചിരിയിടൊലി കേട്ടേ, അവൾ ചിരിച്ചാൽ ചിരിയിൽ നൂറു പേർ ചുറ്റിപ്പോയിടും. പാപ്പു പാപ്പു ഞാൻ
കാണുവതെല്ലാം അഴകേ നീ തന്നെ എന്നു നിനയ്ക്കും. ഒരു മൂളിപ്പാട്ടായി എതിരെ വരും എൻ ഇരുളിലെ വെളിച്ചം നീയാകൂ പാപ്പു. ഒരു പെണ്ണുള്ളിൽ വന്ന് പാർത്തേ ഇണമേട്ട് ചിരിയിടുന്ന് കേട്ടേ അവൾ ചിരിച്ചാൽ ചിരിയിൽ നൂറ് പേർ ചുറ്റിപ്പോയിടും. ഒരു പച്ചക്കിളി പറന്നു എന്നെ പേടിച്ചോയോ? എന്താ ഇത്? ഒരു ചെറിയ ഗിഫ്റ്റ്. എന്തായിരിക്കും ഇതിനകത്ത്? ഏയ്, തുറക്കല്ലേ, പിന്നെ എന്തിനെ തിരക്ക്? നമുക്കിത് വളരെ അത്യാവശ്യമുള്ള സാധന. അല്ല, എവിടുന്നാ ഇത് വാങ്ങിയത്? ചോള ആർട്ട് ഗാലറി. ഓ, എത്ര? 10,000. യാ, ഇത് ചൈനീസ് ക്രിസ്റ്റൽ മേക്കാ. മൈന്യൂട്ട് ആർട്ട് വർക്ക് ഉള്ളതുകൊണ്ടാ ഈ കോസ്റ്റ്. ആ, ബട്ട് വെരി നൈസ്. പക്ഷെ ജെന്നി, ഇത്ര ആർട്ടിസ്റ്റിക് വർക്കുള്ള വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്യായിരുന്നു. സീത് നല്ല രസമുള്ള ആഷ്ട്രേ ഇതിലെങ്ങനെയാ സ്മോക്ക് ചെയ്തിട്ട് ആഷ് കിട്ടുന്നത്? മനസ്സ് അനുവദിക്കില്ല ജെന്നി. അതിന് തന്നെ, അതിന് വേണ്ടിയാ ഈ ആഷ്ട്രേ. ഇനി സ്മോക്ക് ചെയ്തിട്ട് ഇതിൽ തട്ടുമ്പോഴൊക്കെ നിനക്ക് എന്റെ ഓർമ്മ വരണം, എന്റെ മേത്ത് ആഷ് തട്ടുന്നതായിട്ടൊരു ഫീൽ വരണം. സോ ഇനി സ്മോക്ക് ചെയ്യാൻ പാടില്ല. അയ്യോ, മെയിൻ ആയിട്ടുള്ളത് ഞാൻ എങ്ങനെയാ നിർത്തുക? വാസ്തവത്തിൽ നീ എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല. ലാസ്റ്റ് സ്മോക്ക്, ലാസ്റ്റ് പഫ്. ഓക്കേ, ഓക്കേ. ഓക്കേ, ഓക്കേ, ദാറ്റ്സ് ഗുഡ്, ബൈ. Bye-bye. That's good. ഹലോ, എക്സാം പഠിക്കുക.
ശിവ, ഇത് ശരിയല്ല. ഏത്? നീ ഇപ്പൊ ചെയ്യുന്നത് ബുക്ക് വായിക്കുന്നത് നല്ല കാര്യമല്ലേ? അത്ര മോശപ്പെട്ട ബുക്കല്ല ഞാൻ വായിക്കുന്നത്. നീ വായിക്കുന്നതല്ലേ പറഞ്ഞത്, നിന്റെ നോട്ടത്തിന്റെ കാര്യമാ. എന്താ, ഞാൻ ശരിക്കും തന്നെയല്ലേ നോക്കുന്നത്? വിഷയം മാറ്റണ്ട, നീ എന്റെ ഹിപ്പിലേക്ക് നോക്കി. വാട്ട്? ഞാൻ കണ്ടതാ, നീ നോക്കി. ഇല്ല. നീ നോക്കി. ഇല്ലെന്ന്? നോക്കിയെന്ന്? നീ നോക്കി. നീ നോക്കിയത് ഞാൻ കണ്ടു. മേബി ശരിയായിരിക്കാം, പേജ് മറിക്കുന്നതിനിടയിൽ കാഷ്വൽ ആയിട്ട്. പക്ഷെ തെറ്റായ അർത്ഥത്തിലൊന്നല്ല. നീ വന്നിട്ട് ഒരു മിനിറ്റ് ആയില്ല, ഒരു പേജ് പോലും വായിച്ചില്ല, എന്നെ പത്ത് വട്ടം നോക്കി. ജെനി, നീ എന്നെ തെറ്റായ ആംഗിളിലാ കാണുന്നത്. ആര്? ഞാൻ തെറ്റായ ആംഗിളിൽ കാണുന്ന? നീ തെറ്റായ ആംഗിളിൽ നോക്കുന്നോ? ജെനി, യു ആർ ഓൾവേസ് മിസ്റ്റേക്കിംഗ്. ജെനി, യു ആർ ഓൾവേസ് മിസ്റ്റേക്കിംഗ്. എപ്പോഴും എന്നെ സംശയദൃഷ്ടിയോടെ കാണുന്നത്. അന്നൊരിക്കൽ ബാബു കത്തൊട്ടിക്കാത്തന്നപ്പോ അതിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിന് എന്നെ എന്തൊക്കെ പറഞ്ഞു? നീ നീ നിന്റെ മനസ്സ് ചീത്തയാ, നീ മൂടിയിരിക്കുന്നതൊക്കെ തുറന്നു നോക്കും, യു ആർ എ ക്രൂക്ക്, യു ആർ എ പെർവെർട്ട് എന്നൊക്കെ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? പിന്നെ അവന്റെ കൈ മുറിഞ്ഞത് കൊണ്ട് അവന് പകരം ഞാനാ എഴുതിയതെന്ന് പറഞ്ഞപ്പോ നീ എന്നോട് സോറി ചോദിച്ചില്ലേ? ശരി, അത് കള. നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗിന്റെ അന്ന് ബാബു ശാന്തിക്ക് കൊടുത്തയച്ച കത്ത് ഞാൻ നിന്റെ കൈ തന്നപ്പോ നീ എന്താ പറഞ്ഞത്? അത് ഞാൻ നിനക്ക് തന്ന കത്താണെന്ന് കരുതി. അയ്യോ പത്തോ, അയ്യോ പത്തോ. കിടന്ന് നിലവിളിച്ചില്ലേ? ഞാനൊരു സത്യം പറയട്ടെ, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും നിന്റെ സൗന്ദര്യം കണ്ട് നിന്നെ അഡ്മയർ ചെയ്യണം, നിന്നെ പഞ്ചാരടിക്കണം എന്ന് ആഗ്രഹമാണ്. അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്താലോ, അയ്യോ ദൈവമേ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് കിടന്ന് നിലവിളിക്കുകയും ചെയ്യും. പെണ്ണുങ്ങളുടെ സൈക്കോളജി അതല്ലേ? എന്നോട് സംസാരിക്കുമ്പോൾ എന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, എല്ലാവരും അടക്കി പറയരുത്. നിനക്കെന്തറിയാം പെണ്ണുങ്ങളുടെ സൈക്കോളജിയെ കുറിച്ച്? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറത്തൊന്ന് കാണിക്കുന്നത് ഞങ്ങളല്ല, ഞാനല്ല, നിങ്ങളാ. ഓക്കെ, നീയാ. അന്ന് റെസ്റ്റോറന്റിൽ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തപ്പോ നിന്റെ സ്പൂണ് നീ താഴെ ഇട്ടില്ലേ? എന്നിട്ടോ എന്റെ സ്പൂണ്, ഞാൻ എച്ചിലാക്കിയ സ്പൂണ് വാങ്ങി കഴിച്ചില്ലേ? അത് മനഃപൂർവ്വം ആയിരുന്നില്ലേ? അതെന്തിനു വേണ്ടിയായിരുന്നു? അത് വിട്. അന്ന് റിപ്പയർ ആവാത്ത കാർ റിപ്പയർ ആയെന്ന് പറഞ്ഞ് ലോക്ക് ചെയ്തിട്ട് ഇറങ്ങി നടന്നില്ലേ? എന്നിട്ട് എന്താ ചോദിച്ചത്? ആ, ഏറ്റവും ഇഷ്ടം ആരെയാ, ഏറ്റവും ഇഷ്ടം ആരെയാന്ന് തിരിച്ചു മറിച്ച് ചോദിച്ച് എന്നെ ശല്യം ചെയ്ത് എന്തിനാ? ശരി പോട്ടെ, അന്ന് നിന്റെ അച്ഛൻ വന്നപ്പോ എല്ലാരും പരിചയപ്പെടുത്തി കൊടുത്തില്ലേ? ഇത് സുന്ദർ, സ്റ്റഡിങ് മാത്സ്, എന്റെ ഫ്രണ്ട്. ഇത് ബാബു, സ്റ്റഡിങ് ഫിസിക്സ്, മൈ ക്ലാസ്മേറ്റ്, മൈ ഫ്രണ്ട്. ഇത് ജെനി, സ്റ്റഡിങ് മാത്സ്, എന്റെ ഫ്രണ്ട്. എന്ന് മടിക്കത് പറയാത്തെന്താ? അവിടെ നീ എന്തിനു പരിങ്ങിയത്? അന്ന് നിന്റെ മനസ്സിൽ എന്തായിരുന്നു? ഇത്രയും നാൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ കൂടെ ചിരിച്ചു കളിച്ച് നടന്നില്ലേ? അതിന്റെ അർത്ഥം എന്താന്ന് പറ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് നീ എനിക്കൊരു ആശ്രയ പ്രസന്റ് ചെയ്തില്ലേ? ഓക്കെ ഓക്കെ, അത് വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് കരുതാം. പക്ഷേ അന്ന് ഞാൻ ഗീതയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഗീത ഐ ലവ് യു എന്ന് പറഞ്ഞ കിസ് ചെയ്തപ്പോ ആ ഗീത ആരാണെന്ന് അറിയാൻ നീ കിടന്ന് പറഞ്ഞില്ലേ? ആരാ ഗീത? അത് ആരാ? എന്റെ അമ്മ എന്ന് പറഞ്ഞതിന് ശേഷമല്ലേ നീ ഒന്ന് അറിഞ്ഞത്? അറിയാവുന്നവൻ സ്മോക്ക് ചെയ്ത് നശിക്കാതിരിക്കാൻ ആശ്രയ പ്രസന്റ് ചെയ്ത് വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് കരുതാം. പക്ഷേ ആ ഗീത ആരാണെന്ന് അറിയാൻ കിടന്ന് വെമ്പ് ചെയ്ത്, അത് ആ വെമ്പിൽ എന്ത് പേരാ പറയേണ്ടത്? വിഷയം മാറ്റണ്ട, നീ എന്റെ ഹിപ്പിൽ നോക്കിയോ ഇല്ലേ? നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പൊ ഞാനും ഹിപ്പിൽ നോക്കിയിട്ടില്ല. കഷ്ടം തന്നെ, മനസ്സമാധാനമായി ഒരു പെണ്ണിന്റെ കൂടെ അഞ്ചു മിനിറ്റ് പോലും ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിനുള്ളിൽ ഒരു ആയിരം കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഈഗോയിസ്റ്റിക് ക്യാരക്ടർ, ഇതുപോലത്തെ മെന്റാലിറ്റി ഉള്ള ഒരു ക്യാരക്ടറിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് തുടരാൻ എനിക്ക് താല്പര്യമില്ല. അഥവാ തുടർന്നാലും ഈ ഫ്രണ്ട്ഷിപ്പ് പ്രേമത്തിൽ എത്തില്ല. അഥവാ എത്തിയാൽ ഈ പ്രേമം കല്യാണത്തിൽ കലാശിക്കില്ല. ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ഒരു പെണ്ണിനെ ഞാൻ കെട്ടേണ്ട അവസ്ഥയിൽ എത്തിച്ചെന്നിരിക്കട്ടെ, കല്യാണത്തിന്റെ തലേന്ന് രാത്രി ഈ പെണ്ണിനെ വേണ്ടെന്ന് കത്തെഴുതി വെച്ചിട്ട് ഒളിച്ചു പോയി കളയും. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു സാധനത്തിനെ കണ്ടിട്ടില്ല. വാട്ട് എ ഇഡിയോട്ടിക് ക്യാരക്ടർ. ജെനി, ഹേ മിസ്റ്റർ, എന്നെ കുറിച്ചോ എന്റെ ക്യാരക്ടറിനെ കുറിച്ചോ പറയാനുള്ള അധികാരം നിനക്കില്ല. ശിവ എന്നൊരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇന്നു മുതൽ നിനക്കും എനിക്കും ഒരടുപ്പില്ല. ജനി,
സ്റ്റോപ്പ്. എങ്ങനെയാടാ ചോക്ലേറ്റ് മുകളിൽ നിന്ന് വീണത്? എയർ ഹോസ്റ്റസ് വർഷ എന്റെ ഫ്രണ്ടാ, ഇതുവഴി പോയപ്പോ ഇട്ട് തന്നതാ. അതിരിക്കട്ടെ, സമ്മർ ഹോളിഡേസിൽ നീ എന്താ ചെയ്തേ? ബുക്ക് വായിച്ചു. മറ്റേതാണോടെ? അല്ല, ഡോക്ടർ മാത്യൂസിന്റെ ബുക്ക് വായിച്ചു. ഒന്ന് നിർത്തടേ, നീയൊക്കെ ഒരു പൗരനാണോടെ? ഇവിടെയും പുസ്തക വായന, അവധിക്ക് നാട്ടിൽ പോയാലും വായന, വിദ്യാർത്ഥികളെ ഒന്നടങ്കം നീ അവഹേളിച്ചിരിക്കുക. നീയൊക്കെ വെറും വേസ്റ്റാ. അട്ടെ, സാറെന്താ ചെയ്തേ? അതിരിക്കട്ടെ, നീ എന്താ ചെയ്തത്? കയ്യാലപ്പുറത്തിരുന്ന് ബീഡി വലിക്കായിരുന്നു. ഒന്ന് പോടെ, എന്റെ റേഞ്ച് ഒന്ന് വേറെ അല്ലേ. പേര് ഗിരിജ, വയസ്സ് 18. അവളുടെ കണ്ണുകൾ ഐശ്വര്യ, ഐശ്വര്യാണ്. നായയാണോ? അതേടാ നായ. അവളുടെ കാലുകൾ സെൻ, സുസ്മിത സെൻ. പിന്നെ മാരുതി സെൻ ആണോ? വിവരദോഷി. മൊത്തത്തില് ഈ ലോകത്തിന്റെ കണ്ണിപ്പെടാതെ പോയൊരു വിശ്വസുന്ദരിയാണ് അവൾ. അവൾക്ക് വേണ്ടി 1 മന്ത് റൂട്ട് ഇട്ട്, 1/2 മന്ത് ട്രാക്ക് ഇട്ട്, അറ്റ്ലാസ്റ്റ് അതിൽ ട്രെയിൻ ഓടിക്കാനായി എല്ലാം റെഡിയാക്കി കാലത്ത് 5 മണിക്ക് ബാത്റൂമിലേക്ക് വരാൻ പറഞ്ഞ് പ്രോഗ്രാം ഫിക്സ് ചെയ്തത്. എന്ത് പ്രോഗ്രാം? ആ പ്രോഗ്രാം തന്നെ. രാവിലെ 5 മണിയായി അവളും ബാത്റൂമിലേക്ക് എത്തി. ബാത്റൂമിന്റെ കൊളുത്തിട്ടിരിക്കുകയായിരുന്നു. അതിന്റെ കൊളുത്ത് നീക്കി തുറന്നു ഞാൻ. ഒരു പളുങ്ക് വിഗ്രഹം. പളുങ്കോ? അതവളുടെ പുറകുവശ. അതിൽ ടച്ച് ചെയ്തപ്പോ ഷടേന്ന് അവള് തിരിഞ്ഞു. മോനെ, അത് അവളല്ലായിരുന്നടാ, അവളുടെ അമ്മമ്മയായിരുന്നു. എന്റെ അമ്മ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു. അയ്യോ, 5 മിനിറ്റ് റിലാക്സ് ചെയ്യാൻ സമ്മതിക്കില്ല. ആദ്യം ഈ പണ്ടാരം ഒഴിച്ച് ആക്രിക്കാരന് കൊടുക്കണം. ഗോപാൽ. യെസ് സർ. മീന. യെസ് സർ. രഘു. യെസ് സർ. ശിവ. യെസ് സർ. വിക്കി. ഹായ്. ബാബു. ബാബു, ബാബു, ശിവ, ബാബു വന്നില്ലേ? അറിയില്ല സർ. ജെന്നിഫർ. യെസ് മാം. ശാന്തി. ശാന്തി, ശാന്തി, ജെന്നി, ശാന്തി വന്നില്ലേ? അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ആ തെണ്ടിയുടെ കൂടെ പോകുന്നതും മരിക്കുന്നതും ഒരുപോലെയാ. തമ്മിൽ ഭേദം രണ്ടാമത് പറഞ്ഞതാ. എന്റെ മകളായി ജനിച്ചിട്ട് നിനക്ക് എങ്ങനെയാണ് കാശിനോട് ആർത്തി ഇല്ലാതായത്? എനിക്കെന്തോ നിന്റെ അമ്മയുടെ കാര്യത്തിൽ സംശയമുണ്ട്. നോക്ക്, നീ അവനെ പോയി കാണുകയോ അവൻ നിന്നെ വന്ന് കാണുകയോ ചെയ്താൽ പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവില്ല. ജെനി ശിവ നാട്ടിൽ പോയിരുന്നപ്പോ ബാബു എന്നെ കാണാൻ വന്നത് അച്ഛൻ അറിഞ്ഞു. അച്ഛന്റെ ഗുണ്ടകൾ ബാബുവിനെ പിടിച്ചോണ്ട് പോയി. ബാബു ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. ശാന്തി, ബാബുവിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. രണ്ടുപേരും ഒരുമിച്ചാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കേ, ഇറ്റ്സ് എ പ്രോമിസ്. ശിവ, ഞാൻ കോംപ്രമൈസിന് വന്നതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. കോംപ്രമൈസ് ആകുന്നത് തെറ്റാണെന്ന് ആരും പറയില്ല. ലുക്ക് ശിവ, നിന്റെ കൂടെ, സോറി, നിങ്ങളുടെ കൂടെ വാദിക്കാനല്ല ഞാൻ വന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. കഴിഞ്ഞ 2 മാസം സമ്മർ ഹോളിഡേസിൽ നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു. ബാബു ശാന്തിയെ കണ്ണ അവളുടെ വീട്ടിൽ ചെന്നപ്പോ അബദ്ധത്തിൽ അവളുടെ അച്ഛന്റെ കണ്ണി പെട്ടു. ഷിറ്റ്. ശാന്തി അവിടെ ഹൗസ് അറസ്റ്റിലാണ് ഇപ്പോ. ബാബു ക്ലാസ്സിൽ വന്നിരുന്നോ? ഇല്ല. നമ്മൾ വളർത്തിയ പ്രേമം ഇപ്പൊ പ്രശ്നത്തിലായിരിക്കുക. ഐ മീൻ, ബാബു ശാന്തി പ്രേമാണ് ഉദ്ദേശിച്ചത്. ശാന്തിയെ കണ്ടോ നീ? സോറി, കണ്ടോ നിങ്ങൾ? വീട്ടിൽ പോയി അവളെ കണ്ടിട്ട് വരുന്ന വഴിയാ. വലിയ സങ്കടത്തിലാ. ഒട്ടും വിഷമിക്കണ്ട, ബാബുവിനെ നിന്നെ ഒരുമിച്ചാക്കാമെന്ന് പ്രോമിസ് ചെയ്ത് കൊടുത്തു അവൾക്ക്. അത് സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കാനാ വന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അവരെ രണ്ടുപേരെയും ഒരുമിച്ചാക്കാമെന്ന്. സോ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ചെയ്ത പ്രോമിസും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ചെയ്ത പ്രോമിസും നമ്മൾ രണ്ടും ചേർന്ന്. ചേർന്ന്? ചേർന്ന്
പാലിച്ച് അവരെ ഒന്നിച്ചാക്കണം. ഈ നമ്മൾ രണ്ടുപേരും ചേർന്ന് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ നമ്മളൊന്ന് ക്ലിയർ ആയിരിക്കണം. ഈ പ്ലാൻ പൂർത്തിയാകുന്ന കാലം വരെ നമ്മൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് എങ്ങനത്തെ ബന്ധമാണെന്ന് ഇപ്പം നമ്മൾ തീരുമാനിക്കണം. അത് സ്നേഹമല്ല, പ്രേമമല്ല, വേറെ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല, ജസ്റ്റ് ഒരു കുഴിഞ്ഞു ബുദ്ധി. അത് മാത്രമാണ്. ആ ബന്ധവും അവരുടെ കാര്യം കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചു കളയും. ഞാൻ പറഞ്ഞ പോലെ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് നിങ്ങളും പറഞ്ഞത്. ബാബുവിനെ കാണാൻ പോണം. എടാ മണ്ട, രണ്ട് മാസം നിനക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലേ? അപ്പോഴേക്കും നീ തിരക്ക് പിടിക്കേണ്ട കാര്യം എന്താ? ശരി പോയി, ശാന്തിയെ കാണാൻ പോയാൽ അത് ചെയ്താ പോരെ. എന്തിനാ എന്തിനാ അവളുടെ അച്ഛന്റെ വായിച്ചെന്ന് ചാടി കൊടുത്തത്? അതിനാ പറയുന്നത് ഈ പ്രേമവും മണ്ണാങ്കട്ടയും ഒന്നും കമ്മിറ്റ് ചെയ്യാൻ പാടില്ലെന്ന്. എന്നെ കണ്ടുപിടിക്കും, ഞാൻ എന്ത് ഹാപ്പിയിലാ, എന്ത് റിലാക്സ്ഡ് ആണ്. വൈ? കാരണം ഞാൻ ആരെ പ്രേമിക്കുന്നില്ല, ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടിയില്ല. നിന്റെ കോലം കണ്ടോ, താടിയും വെച്ച്. ശിവ, മനസ്സിനകത്ത് വേദന വെച്ചോണ്ട് വെളിയിൽ സന്തോഷവാനെ പോലെ അഭിനയിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലെന്ന് കരുതണ്ട. ഐ മീൻ, ബാബുവിന്റെ കാര്യത്തിലുള്ള വിഷമമാണ് ഞാൻ പറഞ്ഞത്. വിഷമിച്ചിട്ട് കരഞ്ഞോണ്ടിരുന്ന എല്ലാ പ്രോബ്ലവും സോൾവ് ആകുമോ? എടാ ബാബു, ഇതാ നോക്ക്, നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, മര്യാദയ്ക്ക് പഠിക്ക്. ഞങ്ങളുടെ കാര്യം വിട്, എന്റെ ഫാമിലിയിലോ ജെന്നിയുടെ ഫാമിലിയിലോ പഠിച്ച് ജോലി നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നിനക്ക് അങ്ങനെയല്ല, പഠിച്ചേ തീരൂ. ഈ പ്രേമത്തിന്റെ ടെൻഷൻ കളഞ്ഞേക്ക്, അത് ഞങ്ങൾ നോക്കിക്കോളാം. നിന്നെയും ശാന്തിയെ ചേർത്ത് വെക്കേണ്ടത് ഞങ്ങളുടെ ദൗത്യമാണ്. എന്താ വിശ്വാസം വരുന്നില്ലേ? ശരി, ഞങ്ങളെ വിട്. നീ ആ പെണ്ണിനെ ആത്മാർത്ഥമായിട്ടല്ലേ പ്രേമിക്കുന്നത്? ആ പ്രേമം സത്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്നിച്ചാകും, ശരിയല്ലേ? അല്ല, നമ്മുടെ പ്രേമം സത്യമാണെങ്കിൽ അത് തീർച്ചയായും നമ്മളെ ചേർത്ത് വെക്കും, ശരിയല്ലേ? നാളെ മര്യാദയ്ക്ക് കോളേജിൽ എത്തിക്കണം. ശരിടാ. ഈ താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് വരണം. താങ്ക്സ് സിൻ. ജെന്നി, നിങ്ങൾ നടന്നു പോകണമെന്നില്ല, വേണമെങ്കിൽ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങളെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആയിരിക്കണമെന്നോ ലവർ ആയിരിക്കണമെന്നോ ഒന്നുമില്ല. നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കണം എന്നില്ല. ജസ്റ്റ് റോഡിൽ പോയിക്കൊണ്ടിരുന്ന കാറിൽ ലിഫ്റ്റ് ചോദിച്ചായി നിങ്ങൾക്ക് കരുതാം. രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുന്നൊരു പെണ്ണ് ലിഫ്റ്റ് കൊടുത്തായി ഞാനും കരുതാം. പറ്റില്ല, ഞാൻ നടന്നേ പോകുമെന്ന് നിങ്ങൾക്ക് വാശിയാണെങ്കിൽ പോകാം. ഞാനിപ്പോൾ ഫ്ലാറ്റിലല്ല, ഹോസ്റ്റലിലേക്ക് മാറി. മാറ്റം ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് പോയി. ഓ, അപ്പം ഞാൻ നിങ്ങളെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തേക്കാം.
അയ്യോ, ഇത്തവണ ഞാനൊന്നും ചെയ്തതല്ല, അത് തന്നെ നിന്നതാ. എന്താന്ന് നോക്കട്ടെ. വയറ് കെട്ടായതാ. 2 മിനിറ്റ്സ്. പരിചയമില്ലാത്തവര് ഡ്രോപ്പ് ചെയ്താ താങ്ക്സ് പറയുന്നത് എന്റെ ശീലം. പറ്റിക്കാമെന്ന് നിനക്ക് തോന്നിയെങ്കിൽ തെറ്റി. എന്റെ മീശ കണ്ടാലെങ്കിലും മനസ്സിലാക്കണ്ടോ? എടാ, നിന്നോട് ഞാൻ എന്നെ എവിടെ കൊണ്ടുപോകാനാ പറഞ്ഞത്? മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലേക്കല്ലേ? എന്നിട്ട് ഈ നാട് മുഴുവൻ കറക്കി എന്റെ ഇത് പൈസ അടിക്കാനല്ലേ? എന്താ എല്ലാവരും നോക്കിയിരിക്കുന്നത്? ഞാനും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലേക്ക് പോകുന്നു. നിങ്ങൾ വന്നാട്ടെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താൻ എന്തിനു മോനെ വെറുതെ കാശ് വാങ്ങി നിൽക്കുന്നില്ലേ? ഇവൻ തന്നെ കൊണ്ടുപോട്ടെ. സാറ് പോകാതെ ഇവിടെ ആർക്കും പോകാൻ പറ്റില്ല. അങ്ങോട്ട് നോക്കിയട്ടെ, ട്രാഫിക്ക. വരും, ഞാൻ അങ്ങോട്ടാ പോകുന്നത്. ഡ്രോപ്പ് ചെയ്യാം. വരണം സാർ. എങ്ങനെയാ മോനെ ഈ പട്ടണത്തിൽ കഴിയുക? എവിടെ നോക്കിയാലും ഫ്രാഡും കള്ളത്തരേ ഉള്ളൂ. പക്ഷെ മോനെങ്ങനെയാ നല്ലവനായത്? മോൻ മിടുക്കനാ കേട്ടോ. എന്ത് പറഞ്ഞാലും ഒരു ചിരി മാത്രമാണല്ലോ. എന്നാ മോനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ മോൻ എന്റെ മോളെ അറിയാമോ? ചിലപ്പോ ഒത്തിരി പിള്ളേരുള്ളത് കൊണ്ട് അറിയില്ലായിരിക്കും. എന്റെ മോള് താമസിക്കുന്ന ഹോസ്റ്റൽ അറിയാമോ? ഏത് ഹോസ്റ്റല്? അത് റാണി റാണിമയ്യമ്മേ. ആ റാണിമയ്യമ്മേ, റാണിമയ്യമ്മേ. ആ ഹോസ്റ്റൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സാർ. അതെ, ആ ഹോസ്റ്റലിൽ എനിക്ക് അറിയാവുന്ന ഒരു പെണ്ണുണ്ട്. പെണ്ണ് സാധാരണക്കാരിയൊന്നുമല്ല, ഈഗോയുള്ള പെണ്ണാ. എന്ത് ഈഗോ എന്ന് വെച്ചാൽ? ഈഗോ എന്ന് വെച്ചാ എന്താ പറയാ, താനെന്ന ചിന്തയുള്ളവർ. ഓ, അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി താൻ തെറ്റ് ചെയ്തു എന്ന് അവർക്കറിയാം, എന്നാലും സോറി ചോദിക്കില്ല. ഓ, താഴ്ന്നു കൊടുക്കാതെ ഒരു തരം വാശി, ഒരു അറ്റംബൻ്റായ എങ്ങനെ പറയാ, ആകന്ത പിടിച്ച ജന്തു. സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു പെണ്ണായിട്ട് അവക്ക് അത്രയ്ക്ക് ആകാങ്കിൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കോ? അത് പാടില്ല, അത് പാടില്ല. വളരെ താങ്ക്സ് മോനെ. ആ പിന്നെ കുറ്റാലത്ത് വരുമ്പോ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരണം. ഞാൻ വരട്ടെ. ചക്കരെ, സുഖാണ്. അവളും വരുന്നു പറഞ്ഞാ ഞാൻ കൊണ്ടുവന്നില്ല. എന്താ ലേറ്റ്? ഓ, ഒന്നും പറയണ്ട.
വരുന്ന വഴിയിൽ ഒരു ഓട്ടോക്കാരനായിട്ട് മുട്ട മഴക്ക് അപ്പോഴാ ഒരു പയ്യം വന്ന് നിക്ക് മോനെ മോനെ ഒന്നും വന്നേ വരാൻ വാ എന്താ ചക്കരെ നീ അവിടെ നിക്കണോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാടാ ഇതാ വാ മോനെ ആ ചക്കരെ വഴിയിലൊരു ആട്ടോക്കാരനുമായിട്ട് വഴക്കിട്ടപ്പോ ഒരു പയ്യൻ കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞില്ലേ അത് ഈ മോന ആ മോനെ ഇതെന്റെ മോള് സ്റ്റെഫി സ്റ്റെഫി അതാണ് എന്റെ പെറ്റ് നെയിം ഓ ഐ ആം ശിവ ആ മോനെ വാ ഒരു കാപ്പി ഇങ്ങനെ കുടിച്ചിട്ട് പോവാം ഇല്ല വേണ്ട ഞാൻ പോവാം മോനെ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഒന്നും കഴിക്കാതെ പോകാൻ പറ്റില്ല വയറ് നിറച്ച് തന്നെ അയക്കൂ ഒരു കാപ്പി എങ്കിലും കഴിക്കാതെ പോയാൽ എങ്ങനെയാ ചക്കര വിളിക്കടാ കാപ്പി കുടിച്ചിട്ട് പോകാം സാർ കാർ വഴിയിലിട്ടിരിക്കുക ഞാൻ പോയി പാർക്ക് ചെയ്യട്ടെ നിങ്ങൾ നടന്നോളൂ ഞാൻ വരാം ശരി ശരി വേഗം ചെല്ലു മോനെ നടക്കട ചക്കരെ ഈ വർഷത്തോടെ നിന്റെ പഠിത്തം പൂർത്തിയാകും വരനെ അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ അതിനെ കുറിച്ച് പറയാൻ കൂടിയാ ഞാൻ വന്നത് ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നേ അതൊന്നും വേണ്ട എന്തോന്നും വേണ്ട നീ പറഞ്ഞ പോലെ ഞാൻ നിന്നെ പഠിക്കാൻ അയച്ചില്ലേ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കല്യാണത്തിന് നീ സമ്മതിക്കണ്ടേ ആ കുടിക്കും മോനെ പറ്റില്ല എന്താ പറ്റാത്ത പറഞ്ഞത് കേട്ടില്ലേ എന്നെ അനുസരിക്കില്ല അച്ഛൻ പറഞ്ഞ അനുസരിക്കണ്ടല്ലേ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഇത് എനിക്കും എന്റെ പപ്പയ്ക്കുള്ള പ്രശ്നം നിങ്ങൾ തലയിടണ്ട ചക്കര അടികൊള്ളും മോൻ നമ്മുടെ അതിഥിയാണ് അങ്ങനെ ഒന്നും സംസാരിക്കരുത് മോനെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് കല്യാണത്തിന് വരനെ അന്വേഷിക്കട്ടെ എന്ന് ചോദിച്ചു വേണ്ടാത്രേ വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടി കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ അതിലെന്താ അർത്ഥം അവളുടെ മനസ്സിൽ വേറെ ആരോ ഉണ്ടെന്നല്ലേ ആയിക്കോട്ടെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ല എന്റെ മോളുടെ കല്യാണം നല്ല വിധത്തിൽ നടക്കണം പയ്യന് ഈ മോനെ പോലെ നല്ല സ്വഭാവം വേണം വേറൊന്നും വേണ്ട അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ പറയും എന്റെ മനസ്സിലാരുമില്ല മനസ്സിലാരും ഇല്ലെങ്കിൽ കല്യാണത്തിന് സമ്മതിച്ചൂടെ പപ്പാ വരനെ നോക്ക് പപ്പാ എന്റെ കർത്താവേ ഞാൻ എത്ര പറഞ്ഞിട്ട് സമ്മതിക്കാത്തവള് മോൻ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും സമ്മതിച്ചു കളഞ്ഞല്ലോ ഏ മോനെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് തോന്നുന്നു വരുമ്പോ ആട്ടോ പ്രശ്നം അത് മോൻ തീർത്തു ഇവിടെ മോളുടെ പ്രശ്നം അത് മോൻ തീർത്തിരിക്കുന്നു എന്തായാലും വന്ന കാര്യം ശരിയായി ആ നിക്ക് മോനെ പോകുന്ന വഴിക്ക് ഞാനും ഇറങ്ങിക്കോളാം ആ ചക്കരെ പറ്റടാ ആ ഉമ്മ വാ മോനെ വാ ആ ചക്കരെ പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മോന് പരിചയമുള്ള ഒരു പെണ്ണുണ്ടെന്ന് ഇവര് തമ്മിൽ വഴക്കാണെന്ന് സാർ അതൊന്നും വേണ്ട നമുക്ക് പോ അവിടെ നിൽക്കുമോനെ താൻ എനിക്ക് എത്ര വലിയ സഹായമാണ് ചെയ്തു തന്നത് ഞാനപ്പോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമല്ലേ നിക്കുമോനെ ചക്കരെ ആ പെണ്ണ് ഒരു അഹങ്കാരിയാണ് അത്രേ അതേന്ന് മെന്റലാണെന്ന് അത് മോനെ മെന്റൽ പോലെ എന്തൊരു വാക്ക് പറഞ്ഞല്ലോ എന്താ അത് എക്കോ എന്നാണോ പോകാം പറയും മോനെ പറ മോനെ പറന്ന് ഈഗോ ആ ഈഗോ ആ അത് ഈഗോ ഉള്ള പെണ്ണാണെന്ന് നമ്മുടെ നാട്ടില് കണ്ടകശനി എന്നൊക്കെ പറയില്ലേ അതുപോലെ അതിന് ഈഗോ പിടിച്ചിരിക്കുകയെന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് വേണ്ടി ആ പെണ്ണെ പോയി കണ്ട് മോൻ നല്ല പയ്യനാണ് എന്റെ പപ്പ പറഞ്ഞു നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ചേർത്ത് വെക്കേ കേട്ടോ എന്താ മോനെ ഇത്രയും മതിയോ അതോ ഇനി ഞാൻ വേറെന്തെങ്കിലും മതി വന്നോട്ടെ എന്നാ വരട്ടെ ചേക്കരേ ആ വാ മോനെ ഇത്രയും തങ്കപ്പെട്ട മോനോട് വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആ പെണ്ണ് എന്തൊരു ദുഷ്ടയായിരിക്കും ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ വളർത്തു ദോഷമാ അവരെ പറഞ്ഞാൽ മതിയല്ലോ മോൻ വാ ഓരോ തവണ ആഷി തട്ടുമ്പോഴും എന്റെ മേത്ത് തട്ടുന്ന പോലെ തോന്നണം എന്താടി നീ എന്നെ കാണുമ്പോ കിടന്ന് തുള്ളുന്നേ ഇവിടെ 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 നോക്കടി എന്താടി നോക്കി പേടിപ്പിക്കുന്ന എന്താ എന്താ എന്നെ തുറിച്ച് നോക്കുന്നേ ഏ നല്ല മത്തങ്ങ പോലത്തെ രണ്ട് 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 കണ്ണും വെച്ചോണ്ട് എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ പറയടി ഉം
ഇതിപ്പോരുള്ള ഈ സ്ഥലം ഞങ്ങൾ നോക്കാൻ പാടില്ലേ? നോക്കുന്നതോട് തെഞ്ഞൊന്നും പോയില്ലല്ലോ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് കറുത്ത സാരുണ്ട് മൂടിപ്പോച്ചിരിക്കുമ്പോൾ ഒരു ഭാഗം മാത്രം വെളുത്ത് നാരങ്ങാ നിറത്തിൽ, ഓ നാരങ്ങ നീല നിറമല്ലേ, ഓക്കെ, മഞ്ഞളും പിങ്കും മിസ്കായി റൊമാൻറ്റിക്കായ നിറത്തിലെ സ്ഥലം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചയുള്ളവൻ ചിലപ്പോൾ അതിൽ നോക്കിപ്പോവും, അല്ലെങ്കിൽ അത് അടച്ചു വെക്കണമായിരുന്നു. ഹിപ്പ് മാത്രമല്ല, മുഴുവൻ നന്നായിട്ട് നോക്കൂ. നീ എന്ത് ചെയ്യുവടി? എൻ്റെ റേഞ്ചിന് നിനക്ക് എൻ്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. ജെനി, 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 കം കം കം. നോ, ഡോണ്ട് ടച്ച്, ഡോണ്ട് ടച്ച് ഇറ്റ്. ജെനി, ജെനി, ഇത് തുടരെ നിങ്ങൾക്ക് യോഗ്യതയില്ല. നിങ്ങളോട് പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. അത് കേൾക്കാനുള്ള മൂഡ് നിങ്ങൾക്കും ഇല്ല, അത് പറയാനുള്ള മൂഡ് എനിക്കും ഇല്ല. ജെനി, ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചത്. നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കുകയോ സ്മോക്ക് ചെയ്യുകയോ എന്ത് വേണേ ചെയ്തോ, എന്നോട് എന്തിനാ പറയുന്നേ? ഹൂ യു ടു മീ? ലോകത്തിലുള്ള കണ്ട തെണ്ടികളൊക്കെ ഡ്രിങ്ക്സ് കഴിക്കുന്നതിനും സ്മോക്ക് ചെയ്യുന്നതിനൊക്കെ ഞാൻ സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് നിങ്ങൾ വെള്ളം അടിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയേണ്ട ആവശ്യം എനിക്കില്ല. നീ ചോദിച്ചില്ലെങ്കിൽ എനിക്കത് പറഞ്ഞേ പറ്റൂ. ഞാൻ വെള്ളം അടിച്ചതിന്റെ കാരണം നിന്നെ മറക്കാൻ പറ്റാത്തോണ്ടാ ജെന്നി. എന്റെ ഫോട്ടോ നീ കീറില്ലേ? ഞാനും കീറും. എല്ലാ സ്റ്റെപ്പും കറക്റ്റ് ആയിട്ട് അറിയാലോ മാസ്റ്റർ. എനിക്ക് ആ ഒരു സ്റ്റെപ്പ് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല മാസ്റ്റർ. എവിടെ സ്റ്റെപ്പാക്ക്, അപ്പം പിക്കപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. സീരിയസ് ആക്കാതെ, ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ. അതായത് തപ്പുട്ടുപ്പുടും തപ്പുട്ടപ്പുട്ടുപ്പുടും, ഈ സ്റ്റെപ്പിന് എല്ലാരും വലത് കാലങ്ങ് പൊക്കണം. നെക്സ്റ്റ് ചപ്പുചുപ്പുജും ജുങ്ക് ചപ്പുചുപ്പുജും, ആ സ്റ്റെപ്പിന് ആറ്റേ ചായം എല്ലാവരും രണ്ടു കാലം അങ്ങ് പൊക്കേക്കണം. അപ്പൊ വീണില്ലേ മാസ്റ്റർ? വീണണം, വീണാലേ ന്യൂ സ്കൂൾ ഓഫ് ഡാൻസ് ആകും. ഓക്കേ, ഹായ് മല. Hi master. How are you? Fine master. Okay, bye. Bye. See you. Ah, next day. Master. Ay, enda? Poruge povunna pennu malayaanennu poragotte tirinju nokkada engane master kandupidichathu? Oh, adho. Adakke oru cheenya manam vachalle. Evalakke ennaade kulichittullathu? Adayathu oru nalla manam varunnundallo. Hi Jenny. One second. Hold it please. Yeah. Hi master. Hi Jenny. Sukamana. I'm okay. Adu maintain cheyidullu. Pinne kaalil stool idunnade kurichu control cheyidullu. Let me come to the point. ഈ വർഷത്തെ കോളേജ് കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം അടുത്തടുത്ത് വരികയാ. സോ ആസ് ഇറ്റ് ഈസ് നാളെ മുതൽ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. എല്ലാരും വിവരം അറിയിച്ചു. ശിവ നാളെ ജോയിൻ ചെയ്യും. ശിവയുടെ കൂടെ നീയും ജോയിൻ ചെയ്യണം. ഓക്കെ? ഇല്ല മാസ്റ്റർ. വാട്ട്? ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. വൈ? ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വിട്ടൂടെ? ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ എന്താ ബാങ്ക് നടത്തണോ ഇൻട്രസ്റ്റിന്? ഞാൻ നിന്റെ ഡാൻസ് മാസ്റ്റർ, എന്നെ പറഞ്ഞ കുംഫു മാസ്റ്റർ ആക്കരുത്, അല്ല പിന്നെ. ലുക്ക് ജെനി, ലാസ്റ്റ് ഇയർ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നടത്തിയ പ്രോഗ്രാം എന്ത് ഹിറ്റ് ആയിരുന്നോ അറിയോ, അതുപോലെ ഈ വർഷവും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചേർന്ന് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. It's all right. Bad luck for you. Better luck next time. Huh? ആ രഘു മാസ്റ്റർ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത്തവണ ശിവയുടെ കൂടെ അനിതയെ പേരാക്കി പ്രോഗ്രാം കമ്പോസ് ചെയ്താലോ. ഓക്കേ മാസ്റ്റർ. ആ ഓക്കേ. വാട്ട് എ വേസ്റ്റ് ഓഫ് ടൈം മാസ്റ്റർ. വാട്ട് അഗൈൻ? അനിത ആരാ? വാട്ട് നോൺസെൻസ് യു ആർ ആസ്കിംഗ്. അനിത ആരെന്നോ?
അനിത നമ്മുടെ കോളേജിൽ പുതുതായിട്ട് ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്ത പെണ്ണാ. അവള് കാരണം നമ്മുടെ കോളേജ് ആകെ അലന്നലന്ന് കിടക്കുക. എല്ലാ പയ്യന്മാരും അവൾക്ക് വേണ്ടി കുരുടന്മാരായിട്ട് നടക്കുക. ആ പെണ്ണിനൊരു ശോക കഥയുണ്ട്. അവളുടെ അനിയനൊരു കുരുടനായിരുന്നു. അവനൊരിക്കൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു നാഷണൽ പെർമിറ്റ് ലോറിക്കടിയിൽപ്പെട്ട് കാഞ്ഞുപോയി. അന്ന് തൊട്ട് ഏത് കുരുടൻ റോഡ് ക്രോസ് ചെയ്താലും ഈ പെണ്ണ് നിന്ന് അവന്റെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് മറ്റു പണിക്ക് പോവും. അതിനുവേണ്ടി ആ ടച്ചിന് വേണ്ടി കൊതിച്ച് നമ്മുടെ പിള്ളേർ ഭീമാ പിള്ളേരെ ഡ്യൂപ്ലിക്കേറ്റ് കൂളിംഗ് ക്ലാസ്സും പിടിപ്പിച്ചോണ്ട് ആ പെണ്ണിന് വേണ്ടി കുരുടന്മാരായിട്ട് അലയുകയാണ്. ഇപ്പൊ ഞാനും അതിനുവേണ്ടിയാ പോകുന്നത്. ആ മോഡേൺ പെണ്ണിന് നല്ല പടർന്ന് പന്തലിച്ച മനസ്സാ പട്ടേ. മാഡം, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഈ റോഡ് ക്രോസ് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? അതെന്താ? കാരണം എന്റെ കണ്ണിന് കാഴ്ചയില്ല. അയ്യോ പാവം. വളരെ ചെറിയ റോഡായി പോയി. എനിഹൗ, ഈ കുരുടനോട് ദയ തോന്നി റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ച ആ കൈ. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓൾറൈറ്റ്. ഹായ്. ജസ്റ്റ് മിസ്. ശിവ, എന്താ? ശാന്തിയുടെ കത്തായത് ബാബുവിനെ നിങ്ങളെന്നെ ഏൽപ്പിക്കേ? ഇത് ബാബുവിനല്ല. പിന്നെ എനിക്ക്? അല്ല. പിന്നെ നിങ്ങൾക്കോ? അല്ല. പിന്നെ ഇത് ആർക്കാ? നമുക്ക്. ടു മിസ്റ്റർ ശിവ ആൻഡ് മിസ് ജെനി. ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഐ മീൻ കത്താ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്നെ വായിക്കേ. പ്രിയപ്പെട്ട ശിവ ജെനി അറിയുവാൻ ശാന്തി എഴുതുന്നത്. ഞാൻ ബാബുവിനെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് ആരും ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും പറയുന്ന സ്ഥിരം വാചകം പോലെ തോന്നുന്നുണ്ടോ? ആയിക്കോട്ടെ, ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ലവ് ലവ് ആണ്, പെയിൻ പെയിൻ ആണ്. പ്ലീസ് ബാബുവിനെ എനിക്ക് കാണണം. യുവർ ഫ്രണ്ട് ശാന്തി. ഇപ്പം എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്. ശാന്തിക്ക് നിങ്ങളല്ലാതെ ഫാത്തിമ എന്നൊരു മുസ്ലിം ഫ്രണ്ട് ഇല്ലേ? കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഈ ഗണ്ണൊന്ന് ലോഡ് ചെയ്തത്. ബാബു, ബി കെയർഫുൾ. സൂക്ഷിക്കണേ ബാബു. ശരിടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവളുടെ അച്ഛനെ മുന്നിൽ ചെന്ന് ചാടരുത്. പോയിട്ട് വാ. ഞാനൊന്ന് കിടക്കട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ഓക്കേ. എങ്കിൽ ശാന്തി, ഇതാരാ മോളെ? ഇത് ഫാത്തിമയുടെ ഫ്രണ്ട് ഫരീദ അച്ഛാ. ഓഹോ. ഫരീദ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരിക അല്ലേ? ആദ്യമായിട്ടാ. അപ്പൊ ഒരു കാര്യം ചെയ്, നീ ഫാത്തിമയായിട്ട് സംസാരിച്ചിരിക്കെ. ഫരീദ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരികയല്ലേ, ഞാനവളെ ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണിച്ചിട്ട് വരാം. മാറടി, പെട്ടെന്ന് വിട്ടോടാ. TN10A100. ഏയ് നിൽടാ, എന്താ മാറ്റിസ്കാർ ഉന്നോടതാ?
ഓം പേര് ദാ ശിവാവാ? ആമാ. ജിനി, അറിയോ? ഓക്കെ, വെയിറ്റ്. Who are you, man? പിന്നെ
ഈ പേഷ്യന്റിന്റെ ആരാ താൻ? ഞാൻ ഇവരുടെ ആരെങ്കിലും ആവട്ടെ, ഇഞ്ചക്ഷൻ എടുക്കണം, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഹേയ് ലുക്ക്, അവിടെയല്ലേ മിസ്റ്റർ, ഇടുപ്പിലാ. ഓക്കേ. നോ, എന്തു പറ്റി? വേണ്ട ഡോക്ടർ, അത് കയ്യിലെടുത്താൽ മതി. ഇത് കയ്യിലെടുക്കാനുള്ളതല്ല, ഹിപ്പിലെടുക്കാനുള്ളത്. വേണ്ട ഡോക്ടർ, അത് കയ്യിലെടുത്താൽ മതി. മിസ്റ്റർ താനി പറയുന്നത്, കയ്യിലെടുക്കേണ്ടതേ കയ്യിലെടുക്കാവോ? ഹിപ്പിലെടുക്കേണ്ടത് ഹിപ്പിൽ തന്നെ എടുക്കണം. ഇത് ഹിപ്പിലെടുക്കേണ്ട ഇഞ്ചക്ഷനാ, ഹെൽപ്പ് ചെയ്യൂ. വേണ്ട ഡോക്ടർ, ആ ഹിപ്പിന്റെ ഇഷ്യൂവിനെ കുറിച്ച് ഡോക്ടർക്ക് അറിയില്ല. ആ ഹിപ്പിൽ നിന്നും പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ, പല വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിപ്പോരിൽ കുടുംബം തകർന്നെന്നും ഓട് വീണ് നാട് തകർന്നെന്നും ഒക്കെ വായിച്ചപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല, വെറും സങ്കല്പമാണെന്ന് കരുതി. ബട്ട് ഈ ചെറിയ ഹിപ്പിൽ നിന്നും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായപ്പോഴാണ് ആ കഥകളൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും ഡോക്ടർ, രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും. ദയവേ ഞാൻ പറയുന്നു കേൾക്കും, ആ ഇഞ്ചക്ഷൻ കൈ തന്നെ എടുത്താൽ മതി, പ്ലീസ്. ഹേയ്, ഇവിടെ ഞാനാണോ നിങ്ങളാണോ ഡോക്ടർ? നേഴ്സ്, ഇയാളെന്ന് പുറത്താക്കി. ഞാനില്ലെങ്കിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും എടുത്തോ, ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കാണുകയില്ല. ഹിപ്പിന് മുകളിലെടുക്കോ, ഹിപ്പിന് താഴെ എടുക്കോ, എവിടെ വേണമെങ്കിലും എടുത്തോ. നമുക്ക് ഈ ഹിപ്പേ വേണ്ട, അതിന്റെ പേരിൽ ഒരുക്കി കേട്ട ചീത്തയൊക്കെ മതിയേ. ഓ, പറയാൻ ഏരിയ കുറവാ, പക്ഷേ അതിലുള്ള പ്രോബ്ലംസ് ആണെങ്കിലോ? വേണ്ട വേണ്ട, ഞാൻ ആ ഭാഗത്തേക്കില്ല. വേറെ എവിടെയും സ്ഥലമില്ലാത്ത പോലെ കുത്താനായി കണ്ടുപിടിച്ച് ഇടം കൊള്ളാം. ആദ്യം ആ ഡോക്ടർക്കാ കുത്തേണ്ടത്. ഹൃദയം തേടാമോ ഇനിയൊന്ന് നമ്മളിനി.
അമുദമോ അമുദമോ അത് അമുദമോ അമുദമോ സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കുറെ ദിവസമായി ട്രൈ ചെയ്യുന്നു, പക്ഷെ ഓഫീസിൽ അപ്പോയിന്റ്മെന്റ് തരുന്നില്ല. സാറ് തല്ലാൻ ആളെ ഏർപ്പാടാക്കില്ലേ? ആ ശിവ, അത് ഞാനാ. തട്ടിക്കളയാൻ ഏർപ്പാട് ചെയ്തിട്ട് അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോന്നാണ് ആലോചിക്കുന്നത്. ഓർഡർ ഇട്ടാ ഉടനെ തട്ടിക്കളയാൻ പറ്റുമോ? ഞാൻ ചത്തിട്ടില്ല എന്നുള്ള കാര്യം അവർ നിങ്ങളോട് വന്ന് പറഞ്ഞെങ്കിൽ തന്നെ 4 ദിവസം എടുക്കും. കാരണം അവരെ ഞാനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ജസ്റ്റ് 2 മിനിറ്റ്സ്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സർ, ഐ എം ശിവ. ഓക്കെ ഓക്കെ, യു ആർ അംരീഷ്. ഓക്കെ ഓക്കെ, എൻ്റെ ഫ്രണ്ടാണ് ബാബു. ഹി ഹാസ് നോ പാസ്റ്റ് അറ്റ് പ്രസൻറ്റ്, ജസ്റ്റ് എ സ്റ്റുഡൻറ്, ബട്ട് ഫ്യൂച്ചർ വളരെ നന്നായിരിക്കും. അത് നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. എനിക്കറിയാവുന്ന ബാബുവിനെക്കുറിച്ച് സാറിനോട് പറഞ്ഞിട്ട് പോകാനാണ് വന്നത്. എൻ്റെ പ്രായത്തിൽ എൻ്റെ ഫാദർ ബാബുവിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലാണ് കഴിഞ്ഞിരുന്നത്. സാറിൻ്റെ കാര്യം വിഷമിക്കരുത്, റൗഡീസം അല്ലായിരുന്നോ? പക്ഷേ നിങ്ങളുടെ പ്രായത്തുമ്പോൾ ബാബു എന്നേക്കാൾ, എൻ്റെ അച്ഛനേക്കാൾ, എന്തിന്, നിങ്ങളെക്കാൾ നല്ല സ്ഥിതിയിലെത്തും. ഒരു സംശയവുമില്ല, ഇതിനേക്കാളൊക്കെ അവനൊരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അപ്പാർട്ട് ഫ്രം മണി, നിങ്ങളുടെ കയ്യിലില്ലാത്തതും അവൻ്റെ കയ്യിലുള്ളതും അതാണ്, ആ നല്ല മനസ്സാണ്. ശാന്തിയുടെ മനസ്സിലുണ്ടായിരുന്ന പിതൃസ്നേഹത്തിന് പിറകിലാക്കിയതും അതാണ്. ഒരു മകളുടെ സ്ഥാനത്ത് ശാന്തി സന്തോഷിക്കുന്നതിനേക്കാൾ അവൻ്റെ ഭാര്യയാകുമ്പോഴാണ് കൂടുതൽ സന്തോഷിക്കുക. താൻ സ്നേഹിച്ച പെണ്ണിന് ഒരു പ്രശ്നവും കൂടാതെ ഒരു തന്നെ കിട്ടിയ അവൻ എത്ര സന്തോഷിക്കുന്നറിയോ സാറിന്? സാറ് തടയരുത് അവരെ. ടു മിനിറ്റ്സ് ഇനിയും കഴിഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ടു മിനിറ്റ്സ് ഓവർ, വണ്ടി എടുക്കടാ, വായി നോക്കിയിരിക്കാതെ. ഒന്നും മിണ്ടിയില്ലേ, വേറെ ഒന്നും മിണ്ടിയില്ലേ. ടു മിനിറ്റ്സ് ഓവർ എന്ന് പറഞ്ഞിട്ട് പോയി അയാൾ. ശരി, അങ്ങേരൊന്നും പറയാതെ പോയെങ്കിൽ കൂടി അങ്ങേരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിയില്ലേ? എന്ത്? അല്ല, അദ്ദേഹത്തിന് മനസ്സിൽ എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റിയില്ലേ എന്ന്. ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. അതറിയാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ. ഏത് പ്രശ്നങ്ങൾ? പല പല പ്രശ്നങ്ങൾ. ശരി, ഞാൻ പോവാ. ജിനി, വിളിച്ചു എന്നെ. എന്താ? കുറച്ച് സംസാരിക്കാനുണ്ട്. അതെന്നില്ല ഇപ്പൊ ചെയ്തോണ്ടിരുന്നേ. അല്ല, ഇത് വേറൊരു കാര്യത്തെ പറ്റി സംസാരിക്കാനാ. എന്തിനെ പറ്റി? ഒന്നാം കട്ട എന്തിനെ കുറിച്ചാണെന്ന് നല്ലപോലെ അറിയാം. എന്നിട്ടാണ് അവളുടെ ഒരു കിന്നാരം, അഹങ്കാരി. നിങ്ങൾ എന്തിനെ പറ്റിയാണോ ചിന്തിച്ചത്, അതിനെപ്പറ്റി. ഞാനിപ്പോ ഒന്നും ചിന്തിച്ചില്ല, എന്നോടാണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്. എന്താ പറയാനുള്ളത്, പറഞ്ഞോളൂ. ബൈ. ഇതിനാണോ വിളിച്ചത്? ഓക്കേ, ബൈ. ആർ യു റെഡി? Hey!
ഓക്കേ ഗായ്സ്, ക്ലാസ് ഓവർ, വി വിൽ മീറ്റ് ടുമാറോ. ഹൈ ഡാർലിംഗ്, നമുക്ക് സിനിമയ്ക്ക് പോയാലോ? തിരിച്ചു വരും റൂമിൽ കേറാം. ഷേപ്പ് മാറും. ഐ ഡോണ്ട് മൈൻഡ്. നീ നന്നാവില്ലടാ. ഇറ്റ്സ് ഓക്കേ. ശിവ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വളച്ചു കെട്ടാതെ പറയാം. ഐ നീഡ് യു, ഐ ലവ് യു. എത്രയോ ആണുങ്ങൾ എന്റെ പുറകെ നടക്കുന്നുണ്ട്, എന്നാ എന്നെ ആകർഷിച്ചത് നീയാ. നിന്റെ കണ്ണുകൾ, നിന്റെ മൂക്ക്, നിന്റെ ചുണ്ട്. എന്തിനേറെ പറയുന്നു. ഓക്കേ ഓക്കേ, മനസ്സിലായി. നിങ്ങൾ എന്നെ പ്രേമിക്കോ, നിങ്ങൾ എന്നെ ആഗ്രഹിക്കോ, സ്വന്തമാക്കണമെന്ന് മോഹിക്കോ, എന്ത് വേണേലും ആവാം. പക്ഷേ എനിക്ക് നിങ്ങളോട് അങ്ങനെ ഒരു ഫീൽ ഒരിക്കൽ ഉണ്ടായി. ഓ താങ്ക്സ്. ബട്ട് യു ആർ എ സ്ട്രേഞ്ച് ഗേൾ ഫോർ മീ. കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ ഇടപഴകിയാൽ മാത്രമേ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. കുറച്ച് സമയമെടുക്കും, കുഴപ്പമില്ലല്ലോ. നോ പ്രോബ്ലം, എത്ര സമയം വേണമെങ്കിലും എടുത്തോ. ഞാൻ നിങ്ങളുടെ മേത്ത് ഒന്ന് കൈയിട്ടോട്ടെ. With pleasure, I'm yours. എനിക്കും ഇപ്പം നിങ്ങളോട് വല്ലാത്ത അടുപ്പം തോന്നുന്നു. ഓഫ് കോഴ്സ്, ആർക്ക് ആരെ എപ്പോൾ ഇഷ്ടാവുമെന്ന് ആർക്കറിയാം. നിങ്ങളുടെ ഈ നെറ്റി, നിങ്ങളുടെ ഈ കണ്ണ്, ശിവ, നിങ്ങളുടെ ഈ മൂക്ക്, നിങ്ങളുടെ ഈ ചുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ഈ കഴുത്ത്, പിന്നെ ശിവ. ഓ ജെനി, നീ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്ന കണ്ട് ടെൻഷനായോ? നിന്റെ വിരലുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന കണ്ട് ടെൻഷനായോ? അത് ഡിസ്റ്റർബ് ചെയ്യണമെന്നുള്ളത് കൊണ്ടോ ഒന്നും അല്ല ഞാൻ വിളിച്ചത്. നമ്മൾ 7:30 ശാന്തിയുടെ വീട്ടിൽ ഇരിക്കേണ്ടതാ. ഇപ്പൊ സമയം 7:00. അത് ഓർമ്മയുണ്ട് നിനക്ക്? ശിവ, ഇതാരാ? ഫ്രണ്ടാ? നോ 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 ചാൻസ്. പിന്നെ ലവറാണോ? ചേച്ചേ, എന്റെ ലവർ ആണെങ്കിൽ അതിന് ചില ക്വാളിറ്റീസ് ഒക്കെ വേണം. പിന്നെ ഇത് ആരാ? അവരുടെ പേര് ജെന്നിഫർ, അത്രേ എനിക്കറിയൂ. ശിവ, 7:10 20 മിനിറ്റ്സേ ഉള്ളൂ. ഓക്കേ 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 അനിത, ബൈ. ശിവ, വീണ്ടും എപ്പോഴാ മീറ്റ് ചെയ്യാ? വീണ്ടും വീണ്ടും സൺഡേ. ലഞ്ചിന് കൂടോ? ലഞ്ചിന് വേണ്ട, ഡിന്നറിന് കൂടാ. നൈറ്റ് ആണ് നല്ലത്. സോ സൺഡേ നൈറ്റ് 10:00 നമ്മൾ കൂടുന്നു. ശിവ, ഇന്ന് സൺഡേ ആയിക്കോട്ടെ. സമയം 10 ആകാൻ പോകുന്നു. ആയിക്കോട്ടെ, ഞാൻ എന്തിനു വിഷമിക്കുന്നേ? നിമിഷം ദാസനടനം, ദാസനടനം.
രാഗമധുരം ലാസ്യം പുളകം ഉടൻ എന്റെ നെയ്യിൽ ചേർന്ന് മുട്ട 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 ആരാരും കാണാതെ വേഗം വേഗം നീ വാ പറന്നു വാ മെല്ലെ കുണുങ്ങി വാ ചെല്ല കിളി എന്റെ മാറി ചായ നീ വാ പിന്നെ നീ ചെയ്യുന്നതെല്ലാം കൊല്ലാതെ കൊല്ലാതെ കെട്ടിപ്പിടി കെട്ടിപ്പിടിട കണ്ണാള കണ്ടപടി കെട്ടിപ്പിടിട കെട്ടപ്പെട്ട ചേലയപ്പോൾ നെഞ്ചു തുള്ളും തട്ടി കെട്ട് 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 ഒരു കമ്മ തരാൻ പുതു ഇമ്പം 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 ആശകളെല്ലാമേ തീർന്നിടുമോ കൽപ്പനകളെല്ലാമേ നമ്മെ നയിച്ചിടുമോ ഒരു നാടു നീ യാമവും രാവും തീരാതിരുന്നെങ്കിലോ കെട്ടിപ്പിടി കെട്ടിപ്പിടിട കണ്ണാള കണ്ടപടി കെട്ടിപ്പിടിട കട്ടൽ വരെ കൊടുപ്പൊരിട വഴിയെ കെട്ടിയിട്ട് കെട്ടിപ്പിടിട കട്ടൽ വരെ മുത്തം തരട വഴിയെ മിച്ചമെണ്ണി കെട്ടി മുത്തട കെട്ടിപ്പിടി കെട്ടിപ്പിടിട കണ്ണാള കണ്ടപടി കെട്ടിപ്പിടിട സുഖകര നിമിഷം രാസ നടനം രാസ നടനം രാഗമധുരം ലാസ്യ പുളകം ഞാനെന്താ പറഞ്ഞേ സൺഡേ ലഞ്ച് മതിയെന്ന് നീ എന്താ പറഞ്ഞേ സൺഡേ ഡിന്നർ ആകാന്ന് ഡിന്നർ തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെ ശിവ 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 നിക്കടാ ശിവ
അവള് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കെന്താ, വേണമെങ്കിൽ പ്രേമിക്കും വേണ്ടാന്ന് തോന്നുമ്പോ വലിച്ചെറിയും. മറ്റുള്ളവരുടെ മനസ്സിന്റെ വേദനയൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്താ വലിയ യോഗിനെ പോലെ സംസാരിക്കുന്നത്? നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് അറിയില്ലെന്ന് കരുതിയിരിക്കുക? നിങ്ങൾ എന്തിനും ശ്വാസം വിട്ടില്ലേ? നിങ്ങൾ ഇന്നലെ ശ്വാസം വിട്ടോ ഇല്ലയോ? അതെന്താ ഇന്നലെ? മെനഞ്ഞാന്നും ഞാൻ വിട്ടു, ഇന്നലെയും വിട്ടു, ഡെയിലി അത് വിടുന്നുണ്ടല്ലോ. നാളെയും വിടും, ഞാൻ പതുക്കെയും വിടും, വലിച്ചും വിടും. ശ്വാസം വിടുന്ന കുറ്റമാണോ? ഇതൊക്കെ കുറച്ച് കഷ്ടമാണ്. നോക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു, ഓക്കെ. വിടുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിടാതെ ജീവിക്കാൻ പറ്റുമോ? ഞാൻ മാത്രമാണോ വിടുന്നത്? എല്ലാവരും വിടുന്നില്ലേ? നിങ്ങളുടെ അമ്മയും അച്ഛനും ശ്വാസം വിടുന്നുണ്ട്, എൻ്റെ അമ്മയും അച്ഛനും ശ്വാസം വിടുന്നുണ്ട്. ശ്വാസം വിടാതെ നിങ്ങളും ഞാൻ ജീവിക്കുമോ? എന്തിനീ നായ ജീവിക്കുമോ? ഇതുങ്ങൾ പോലും ശ്വാസം വിടുന്നുണ്ട്, ഡെയിലി നന്നായിട്ട് വിടുന്നുണ്ട്. അല്ലേ പപ്പി? ആ നല്ല പോലെ വലിച്ചു വലിച്ച് ശ്വാസം വിട്ടാലല്ലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ നടക്കൂ? ഞാൻ പറഞ്ഞ ശ്വാസമല്ലേ നിങ്ങൾ ഇപ്പൊ പറയുന്നത്? എല്ലാ ശ്വാസവും ഒന്ന് തന്നെ. ശ്വാസം വിടുന്ന തെറ്റാണെങ്കിൽ പിന്നെ ഈ ലോകത്തുള്ളതൊക്കെ തെറ്റാ. ഇങ്ങനെ സംസാരിക്കാനേ ഞാൻ പോവാ. I don't want to talk anything. I'm going. No. We have to talk. About what? About love. And the pain. And the pain. എത്ര തവണ പ്രേമിച്ചാലും ലവ് ലവ് ആണ്, പെയിൻ പെയിൻ ആണെന്ന് കത്ത് എഴുതി കൊടുത്തിട്ട് ഇപ്പൊ ശാന്തി മറക്കാൻ പറഞ്ഞ എന്താ അർത്ഥം? We have to talk. ഇന്ന് നമ്മുടെ കോളേജ് ലൈഫ് അവസാനിക്കുന്ന ദിവസമാണ്. ഇനി എല്ലാരും ഈ മാസ്റ്റർക്ക് സെൻഡ് ഓഫ് പറഞ്ഞിട്ട് പോവാ. മകളെ വാ, മഹാലക്ഷ്മി വാ. ഛേ, നമ്മൾ ഇങ്ങനെയാണോ പെരുമാറിയിട്ടുള്ളത്? സുഖമാണ്, നിന്റെ ചാച്ചിയുടെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട് ഇപ്പോ. എവിടെ ജാക്കിച്ചാന്റെ അനീതിയാണ്? പിന്നെ വാടി തക്കുടു രതി അഗ്നിഹോത്രി. അനിതേ അനിതേ, ഈ വേഷത്തിലാണോ കോളേജിൽ നിന്ന് പോകുന്നേ? പിന്നെ പാവം, ഇനി എത്ര പേരെ വട്ടു പിടിപ്പിക്കോ എന്തോ. നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഒന്ന്, ഐ ലവ് കിഡ്സ്, ഐ ലവ് കിഡ്സ് എന്ന്? അതെ, ഇപ്പോഴും പറയുന്നു. എനിക്ക് കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ മോളെ? ഫ്രൈഡേ ശാന്തിന്റെ മാരേജ് ശിവ. Invitation. Shit. ഇപ്പൊ എന്താ ചെയ്യാ? ഹലോ മിസ്റ്റർ അമരീഷ്, ഹലോ ഹലോ, ഇവിടെ ഇവിടെ ഇവിടെ. ആ ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങളുടെ മകൾ ടെൻഷൻ അടിക്കണ്ട, ഇവിടെ ഇല്ല. ആ വന്നവരാരും ഡിസപ്പോയിന്റ് ആകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആശംസകൾ അറിഞ്ഞിട്ട് പോയിക്കോളൂ, അത് കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിക്കോളൂ. കാരണം ഇതേ മുഹൂർത്തത്തില് ഈ സിറ്റിയിലുള്ള ഒരു രജിസ്റ്റർ ഓഫീസില് ശാന്തിയുടെ കല്യാണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഇഷ്ടമില്ലാത്തവരെ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് കൊല്ലുന്നത് പോലെ പുതുതായി ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് എന്നെയും കൊല്ലാൻ ശ്രമിക്കാതെ എനിക്കൊന്നും സംഭവിക്കരുതേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കും. എനിക്കിപ്പോ എന്ത് സംഭവിച്ചാലും
നിങ്ങളായിരിക്കും പിടിയിലാവുക, ബിക്കോസ് ലീഗൽ സൈഡെല്ലാം ക്ലിയർ ആക്കി വെച്ചിരിക്കുക. എന്താ ടെൻഷനിൽ, എന്തോ കയ്യിലെടുക്കുന്ന പോലെ തോന്നുന്നല്ലോ, വലിച്ചെറിയാനാണോ? ലുക്ക് മിസ്റ്റർ, എന്നെ മാത്രമല്ല എൻ്റെ ഇമേജിനെ പോലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ട്രൈ ചെയ്യുന്ന, ചെയ്തു നോക്ക്, ഒന്നെറിഞ്ഞു നോക്കിയേ. കാറെടുത്തോ, നേരെ ഊട്ടിയിലേക്ക് പോ. ഒരു മാസം ജോലിയെ അണിമൂൺ ആഘോഷിക്കും. അവിടുന്ന് കൽക്കട്ടയിലേക്ക് ചെല്ലു. എൻ്റെ അച്ഛൻ ജോലി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജോലിയിൽ ചേരുക, ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക. ഓക്കെ, ശരി. Thank you, Shiva. Okay. എടാ ശിവ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നീ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ സഹായങ്ങളെല്ലാം സ്വീകരിച്ച് ഞാൻ വെറുതെ പോയാൽ ദൈവം പോലും സഹിക്കില്ല. നീയും ജിനിയും പിടക്കത്തില്ല അല്ലേ? ഈ ലോകത്ത് മനുഷ്യന് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? മനസ്സിലുള്ള വികാരങ്ങൾ മറയ്ക്കുന്നതുകൊണ്ടാണ്. മനസ്സിൽ ഒന്നും ഒളിക്കാതെ എല്ലാം തുറന്നു പറഞ്ഞാൽ ആർക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, ആരും അങ്ങനെ ചെയ്യാറില്ല. ഉള്ളുകൊണ്ട് ഇഷ്ടമാണെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുക, ഉള്ളിൽ വെറുപ്പാണെങ്കിലും ഇഷ്ടമെന്ന മട്ടിൽ അഭിനയിക്കുക. എന്തിനാ ഇങ്ങനെയൊക്കെ? ഈ മനസ്സെന്ന് പറയുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ. അതിനുള്ളിൽ ആയിരം പ്രശ്നങ്ങളിട്ട് മറച്ച് അടക്കി നോവിച്ച് വൃണ്ണപ്പെടുത്തി അതൊന്നും വേണ്ടടാ. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല. ഓപ്പണായി സംസാരിക്കുന്ന നല്ലതല്ലേ? ഈശ്വരൻ കണ്ണു തന്നത് കാണാനും കാത് തന്ന് കേൾക്കാനും ബുദ്ധി തന്ന് ചിന്തിക്കാനുമാണ്. മനസ്സ് തന്ന് എന്തിനാണെന്നറിയാമോ? പ്രേമിക്കാനാണ്. പ്രേമിക്കടാ, ഉള്ളു തുറന്ന് പ്രേമിക്ക്, ഈഗോ ഇല്ലാതെ പ്രേമിക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. വരട്ടെ. എൻ്റെ ഫ്രണ്ടിനെ അവൻ്റെ ലവറിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ നിങ്ങളൊരുപാട് ഹെൽപ്പ് ചെയ്തു. സോ താങ്ക്സ്. നിങ്ങൾക്ക് താങ്ക്സ്. എൻ്റെ ഫ്രണ്ടിനെ അവളുടെ ലവറിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ നിങ്ങളും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്കും താങ്ക്സ്. 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 താങ്ക്സ്.
ഹലോ ശിവ. ജെനി, ഞാൻ പ്രിയയാണ്. ഐ ആം ലീവിംഗ് ജെനി. ഓക്കെ. എന്താടി, ഞാൻ പിരിയാൻ പോകുന്ന വിഷമത്തി വിളിച്ചപ്പോ നീ കൂളായി ഓക്കെ പറയാണോ? സി, ഞാനിപ്പോ വേറെ ടെൻഷൻ ഇല്ല. ഓ, ഐ ആം സോറി ജെനി. ബൈ, ടേക്ക് കെയർ. സെൻട്രൽ സ്റ്റേഷൻ. ഏത് ട്രെയിൻ? 7 മണിക്കുള്ള ഹൗറ മെയിൽ. ഓക്കെ. പ്രീതി. ഹായ് ശിവ. ജെനി. ജെനി പോയി. എവിടെ? എഗ്മോർ. 7 o'clock നെല്ലൈ എക്സ്പ്രസ്. ജെനിഫർ എന്ന് ആരും എത്തിയിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, മനസ്സിലുള്ളത് പറഞ്ഞിട്ട് പോകാം. ഇന്നത് പറഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും പറയാൻ കഴിയാതെ പോകുമെന്ന് പേടിയാവുന്നു ജിനി. എനിക്ക് പേടിയാവുന്നു. നമ്മുടെ ജീവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അത് നമ്മളെ വിട്ടു പോകുന്ന നേരത്താണ് അതിനോട് ഇഷ്ടം തോന്നുക. അതുപോലെയാണ് ഇപ്പൊ നിന്നെ വിട്ടു പോകുമ്പോഴെനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ മിസ് യു ജിനി.
നിന്നോടുണ്ടായിരുന്ന പ്രണയം എനിക്കെപ്പോഴും മനസ്സിലായെന്നറിയോ? താങ്ക്സ് പറഞ്ഞു നിന്റെ കൈ നിന്റെ കൈ മാറ്റിയപ്പോ, എന്റെ മുറിയിലെ വേസ്റ്റ് ബോക്സ് നിന്റെ മുഖം കണ്ടപ്പോ ഐ ലവ് യു ശിവ. നിന്നെ എനിക്ക് വേണം ജനി, എന്നോട് വഴക്കൂടെ, എന്നെ സ്നേഹിക്കാൻ. എക്സ്ക്യൂസ് മീ, ഇവിടെ ശിവ എന്നൊരാൾ വരും, ഇത് ഏൽപ്പിക്കൂ. ഓക്കെ. അത് പറഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. കുഞ്ഞ് ഭാഗ്യവതിയാ, ഇതുപോലൊരു അച്ഛനെ കിട്ടാൻ കുഞ്ഞ് ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട്. എന്ന് കുഞ്ഞ് കല്യാണത്തിന് സമ്മതമാണെന്ന് അച്ഛനോട് പറഞ്ഞോ, അന്നു മുതൽ സാറ് ഊണും ഉറക്കവും ഇല്ലാതെ അന്വേഷിച്ച് നടന്ന് എന്റെ മോള് തിരിച്ചു വരുന്ന അന്ന് അവളുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് ഒരു വരനെ കണ്ട് ഏർപ്പാടാക്കി. കുഞ്ഞ് നേരെ ചെല്ലുക, പന്തലി കയറുക, കല്യാണം കഴിക്കുക, ബാക്കിയെല്ലാം അവിടെ റെഡിയാണ്. വാവുഞ്ഞ് ചക്കരെ, വാടാ, ഈ ഒരുക്കൊക്കെ എന്തിനാണെന്ന് അറിയോ? അതൊക്കെ ഞാൻ പറഞ്ഞു സാറേ. നിന്നോടാരടാ അതൊക്കെ ചാടി കയറി പറയാൻ പറഞ്ഞത്?
മോളി ചെല്ലെ, ചെന്ന് റെഡിയാവുക. എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. പണ്ടത്തെ പോലെ ചെറുക്കൻ ഇത്തവണ ഒളിച്ചോടി പോകുന്നല്ലേ, ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല. ഈ പയ്യനോട് ഞാൻ നേരത്തെ എല്ലാം വിശദമായി ചോദിച്ചിട്ടുണ്ട്. ആ പയ്യന് ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ലെന്ന്. വരുന്നു അമ്മാമേ, മോളി ചെല്ലെ, റെഡിയാവുക. നിങ്ങൾ എന്തായി കാണിക്കുന്നേ, ഒക്കെ ഒന്ന് വേഗം റെഡിയാക്ക്. ചെറുക്കനെ ഒന്ന് നോക്ക് ചക്കരെ, മുഖത്തേക്ക് ഒന്ന് നോക്കട. നീ കൊടുത്ത കത്ത്, മോൻ നിന്നേക്കാൾ ഫാസ്റ്റ് ആണ്. ട്രെയിൻ നിർത്തി ഫ്ലൈറ്റിൽ കയറി എത്തി. അവന്റെ അച്ഛനും അമ്മയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവര് വൈകിട്ടിങ്ങനെ. താങ്ക് യു പപ്പാ.